ആത്മാവേ, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ ഒരു പുതിയ അഭിഷേകമായി വരണമേ, പരിശുദ്ധാത്മാവേ ഒരു പുതിയ കൃപയായി വരണമേ, പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഇല്ലായ്മകളിലേക്ക്, വല്ലായ്മകളിലേക്ക്, ഞങ്ങളുടെ കുറവുകളിലേക്ക്, ഞങ്ങളുടെ ദുഃഖങ്ങളിലേക്ക്, ഞങ്ങളുടെ നിരാശകളിലേക്ക്, ഞങ്ങളുടെ വീഴ്ചകളിലേക്ക്, അയോഗ്യതകളിലേക്ക്, പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ എല്ലാ മക്കളിലും നിറയണമേ, എല്ലാ ജീവിതങ്ങളിലും, പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ എന്നിൽ നീ കത്തി പടരണമേ, ആത്മാവേ എന്നിൽ നീ തീയായി മാറണമേ, ആത്മാവേ എന്നിൽ നീ കത്തി പടരണമേ. ചേർന്ന് പാടിക്കുക മകളെ, ആവർത്തിച്ച് ആവർത്തിച്ച് പാപിച്ച്, ആത്മാവേ എന്നിൽ നീ അതോടെ സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാല വരട്ടെ നിന്റെ ജീവിതത്തിലേക്ക്. പരിശുദ്ധാത്മാവിൽ അഗ്നി വന്ന് നിറയട്ടെ, പരിശുദ്ധാത്മാവ് നിറയട്ടെ പൈതല്, നിന്റെ നിയോഗങ്ങളിലേക്ക്, നിന്റെ ദുഃഖങ്ങളിലേക്ക്, രോഗപീഠങ്ങളിലേക്ക്, ക്യാൻസർ രോഗത്തിലേക്ക്, മാനസിക രോഗത്തിലേക്ക്, കടക്കടയിലേക്ക്, സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലേക്ക്, ഭാവി ജീവിതത്തിലേക്ക്, പഠന മേഖലകളിലേക്ക്, പരീക്ഷകളിലേക്ക്. ശ്രുതിക്കാൻ പറ്റുന്നവരൊക്കെ സ്വരമൃതി കർത്താവിനെ ശ്രുതിക്കട്ടെ, ആത്മാവിന്റെ നിറവ് അഭിഷേകം നിറയട്ടെ. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. പ്രിയ ദൈവമക്കളെ, ഒരു ചൊവ്വാഴ്ച കൂടി തമ്പുരാന്റെ സന്നിധിയിൽ നിന്ന് നിലവിളിക്കുവാൻ അവിടെ തന്നിരിക്കുക. നിലവിളികളൊക്കെ പ്രാർത്ഥനകളാണ്, കണ്ണീർത്തുള്ളികളൊക്കെ അഭിഷേകത്തിൻ്റെ ആരംഭമാണ് മക്കളെ. തമ്പുരാന്റെ സന്നിധിയിൽ കണ്ണീരോടി തിരുബലിയിൽ പങ്കുചേരാം. ഒരുപാട് മക്കൾ ഒരുപാട് വേദനകളോടെ അനേകം നിയോഗങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ നിയോഗങ്ങളെല്ലാം മക്കളെ, നിങ്ങളയച്ച നിയോഗങ്ങൾ, അപേക്ഷകൾ ഒക്കെ ഈ തിരുവൾത്താരിയിൽ ഇപ്പോൾ സമർപ്പിക്കുക. രോഗികളായ അനേകം മക്കൾ, കൊച്ചുപ്രായത്തിൽ ക്യാൻസർ രോഗം ബാധിച്ച അനേകം മക്കളുടെ പ്രാർത്ഥനകൾ ഈ തിരുവൾത്താരിയിലുണ്ട്. മക്കൾക്കോ പ്രിയപ്പെട്ടവർക്കോ മാനസികമായിട്ടുള്ള വൈകല്യങ്ങൾ മൂലം ക്ലേശിക്കുന്നവർ, COVID-19 മൂലം ഒരുപാട് ക്ലേശിക്കുന്ന മക്കൾ, വിദേശ രാജ്യങ്ങൾ, അമേരിക്കയിലും ഒക്കെയുള്ള മക്കളുടെ നിയോഗങ്ങൾ ഈ ആൾക്കാരിൽ ഇപ്പോൾ സമർപ്പിക്കുക. മക്കൾക്ക് രോഗപീഠം വന്നിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ട് കോവിഡിൻ്റെ ആ വേദനകളൊക്കെ വിട്ടുപോകാത്ത മക്കൾ, നിങ്ങളെല്ലാം, നിങ്ങൾ ലോകത്തിൻ്റെ എവിടെയായിരുന്നാലും ശരി, ഈ സമയത്ത് ഈ കൊച്ചു തിരുവൽത്താരിയിൽ, കോട്ടയത്ത് നാഗമ്പടത്തുള്ള അന്തോണി സെമിനാറി തീർത്ഥാടന കേന്ദ്രത്തിലെ ഈ തിരുവൽത്താരിയിലേക്ക് നിങ്ങളുടെ വേദനകൾ, കണ്ണീരുകൾ സമർപ്പിക്കുന്നു. ഒരിക്കൽ കൂടി, ലോകത്തിൻ്റെ എവിടെ ഇരുന്നു കൊണ്ടാണ് നിങ്ങൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതെങ്കിലും നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച ഒരിക്കൽ കൂടി എന്ന സ്തുതിച്ച കർത്താവിനെ. നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച മക്കളെ, ലോകത്തിന്റെ ഏത് മൂലയ്ക്കാണെങ്കിലും ശരി, ഈ തിരുവൾത്താരിയിൽ നിന്ന് ഈ സമയത്ത് അത്ഭുത ശക്തി പ്രസരിക്കട്ടെ, അത്ഭുത കൃപകൾ ഒഴുകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ. നോമ്പിൻ്റെ നാളുകളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. രണ്ടാമത്തെ ചൊവ്വാഴ്ചയിൽ, നോമ്പിലെ രണ്ടാമത്തെ ചൊവ്വാഴ്ചയിലാണ് നമ്മൾ. ദൈവമക്കളെ, തീർത്ഥാടനം വാഗ്ദത്ത ദേശത്തോട് അടുക്കുകയാണ്. ഓരോ ആഴ്ച കഴിയുമ്പോഴും ദൈവത്തിൻ്റെ വാഗ്ദാനത്തിലേക്ക്, ദൈവത്തിൻ്റെ കാരുണ്യത്തിലേക്ക് നമ്മൾ അടുക്കുക. വലിയ വേദനകളോട്, ദുഃഖങ്ങളോടെ, നിയോഗങ്ങൾ വെച്ച് ഈ നോയമ്പെടുക്കുന്ന മക്കൾ, സാധിക്കുന്നത്രയും ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മക്കൾ, നിങ്ങൾ നോയമ്പെടുത്ത് പ്രാർത്ഥിക്കുക. ദൈവം ഒരിക്കലും
പുതിയ അഭിഷേകത്തിനും വലിയ അഭിഷേകത്തിനും വേണ്ടി നമ്മൾ കൊടുക്കുന്നൊരു വിലയായിട്ട് ഒരു കാത്തിരിപ്പായിട്ട് ഈ തപസ് കാലം തീരട്ടെ. ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുക. ഓരോ ചൊവ്വാഴ്ചയും നമ്മൾ കഠിനമായിട്ടുള്ള ഉപവാസവും നോയമ്പും എടുത്താണ് ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നത്. എന്തോരം കഷ്ടപ്പാട് നിന്റെ ഈ പ്രാർത്ഥനയ്ക്കുണ്ടോ, എന്തുമാത്രം ത്യാഗം കലർത്തിയിട്ടാണോ നീ പ്രാർത്ഥിക്കുന്നത്, അതിനനുസരിച്ച് ഒരു അഭിഷേകം പൈതലെ നീ സ്വീകരിക്കാൻ പോവാ. ജീവിതം ഒരിക്കൽ കൂടി സമർപ്പിച്ച മക്കളെ, വേദനകളെ ഒരിക്കൽ കൂടി സമർപ്പിച്ച്, നിന്റെ നിയോഗങ്ങളെ ഒരിക്കൽ കൂടി സമർപ്പിച്ച്, കണ്ണീര് അറിയുന്ന കർത്താവ്, ഹൃദയ നൊമ്പരങ്ങൾ അറിയുന്ന കർത്താവ്, തകർന്നു നുറുങ്ങിയ ഹൃദയത്തിന്റെ അടുക്കലേക്ക് ഓടി വരുന്ന കർത്താവ് നിന്റെ ജീവിതത്തിലേക്ക് ഇപ്പോൾ വരട്ടെ. ഈ ശുശ്രൂഷയില് ഒരു മൂന്ന് നിയോഗങ്ങൾ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും അപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാക്കന്മാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാകട്ടെ. കർത്താവേ, നിരന്തരമായ കാരുണ്യത്താൽ അങ്ങേ സഭയെ അങ്ങ് സംരക്ഷിക്കണമേ. അങ്ങില്ലാത്ത പക്ഷം മരണവിധേയനായ മനുഷ്യൻ വീണു പോകുമെന്നതിനാൽ അങ്ങേ സഹായത്താൽ എപ്പോഴും വിപത്തുകളിൽ നിന്ന് ഞങ്ങൾ അകറ്റി നിർത്തപ്പെടുകയും രക്ഷയിലേക്ക് നയിക്കപ്പെടുകയും ചെയ്യുമാറാകട്ടെ. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് സൊദോമിന്റെ അധിപതികളെ കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ. ഗൊമോറ ജനമേ, നമ്മുടെ ദൈവത്തിൻ്റെ പ്രബോധനങ്ങൾ ശ്രദ്ധിക്കുവിൻ. നിങ്ങളെ തന്നെ കഴുകി വൃത്തിയാക്കുവിൻ. നിങ്ങളുടെ ദുഷ്കർമ്മങ്ങൾ എൻ്റെ സന്നിധിയിൽ നിന്ന് നീക്കിക്കളയുവിൻ. നിങ്ങളുടെ അകൃത്യങ്ങൾ അവസാനിപ്പിക്കുവിൻ. നന്മ പ്രവർത്തിക്കാൻ ശീലിക്കുവിൻ. നീതി അന്വേഷിക്കുവിൻ. മർദ്ദനം അവസാനിപ്പിക്കുവിൻ. അനാഥരോട് നീതി ചെയ്യുവിൻ. വിധവകൾക്ക് വേണ്ടി വാദിക്കുവിൻ. കർത്താവ് അരുൾ ചെയ്യുന്നു, വരുവിൻ നമുക്ക് രമ്യതപ്പെടാം. നിങ്ങളുടെ പാപങ്ങൾ കടും ചുമപ്പാണെങ്കിലും അവ മഞ്ഞുപോലെ വെണ്മയുള്ളതായിത്തീരും. അവ രക്തവർണമെങ്കിലും കമ്പിളി പോലെ വെളുക്കും.
അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. അനുസരിക്കാതെ ധിക്കാരം തുടർന്നാൽ വാളിനിരയായിത്തീരും. കർത്താവ് അരുൾ ചെയ്തിരിക്കുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. നേരായ മാർഗത്തിൽ ചരിക്കുന്നവന് ദൈവത്തിൻ്റെ രക്ഷ ഞാൻ കാണിച്ചു കൊടുക്കും. നേരായ മാർഗത്തിൽ ചരിക്കുന്നവന് ദൈവത്തിൻ്റെ രക്ഷ ഞാൻ കാണിച്ചു കൊടുക്കും. നിന്റെ ബലികളെക്കുറിച്ച് ഞാൻ നിന്നെ ശാസിക്കുന്നില്ല. നിന്റെ ദഹനബലികൾ നിരന്തരം എൻ്റെ മുൻപിലുണ്ട്. നിന്റെ വീട്ടിൽ നിന്ന് കാളയെയോ നിന്റെ ആട്ടിൻപറ്റത്തിൽ നിന്ന് മുട്ടാടിനെയോ ഞാൻ സ്വീകരിക്കുകയില്ല. നേരായ മാർഗത്തിൽ ചരിക്കുന്നവന് ദൈവത്തിൻ്റെ രക്ഷ ഞാൻ കാണിച്ചു കൊടുക്കും. നേരായ മാർഗത്തിൽ ചരിക്കുന്നവന് ദൈവത്തിൻ്റെ രക്ഷ ഞാൻ കാണിച്ചു കൊടുക്കും. എന്നാൽ ദുഷ്ടനോട് ദൈവം പറയുന്നു, എൻ്റെ നിയമങ്ങൾ ഉരുവിടാനോ എൻ്റെ ഉടമ്പടിയെക്കുറിച്ച് ഉരിയാടാനോ നിനക്കെന്ത് കാര്യം? നീ ശിക്ഷണം വെറുക്കുന്നു, എൻ്റെ വചനം നീ അവഗണിക്കുന്നു. നേരായ മാർഗത്തിൽ ചരിക്കുന്നവന് ദൈവത്തിൻ്റെ രക്ഷ ഞാൻ കാണിച്ചു കൊടുക്കും. നേരായ മാർഗത്തിൽ ചരിക്കുന്നവന് ദൈവത്തിൻ്റെ രക്ഷ ഞാൻ കാണിച്ചു കൊടുക്കും. നീ ഇതെല്ലാം ചെയ്തിട്ടും ഞാൻ മൗനം ദീക്ഷിച്ചു. നിന്നെ പോലെയാണ് ഞാനും എന്നു നീ കരുതി. എന്നാൽ ഇപ്പോൾ ഞാൻ നിന്നെ ശാസിക്കുന്നു. നിന്റെ മുമ്പിൽ ഞാൻ കുറ്റങ്ങൾ നിരത്തി വയ്ക്കുന്നു. ബലിയായി കൃതജ്ഞത അർപ്പിക്കുന്നവൻ എന്നെ ബഹുമാനിക്കുന്നു. നേരായ മാർഗത്തിൽ ചരിക്കുന്നവന് ദൈവത്തിൻ്റെ രക്ഷ ഞാൻ കാണിച്ചു കൊടുക്കും. നേരായ മാർഗത്തിൽ ചരിക്കുന്നവന് ദൈവത്തിൻ്റെ രക്ഷ ഞാൻ കാണിച്ചു കൊടുക്കും. കർത്താവ് അരുൾ ചെയ്യുന്നു, പശ്ചാത്തപിച്ച് എല്ലാ അതിക്രമങ്ങളിൽ നിന്ന് പിന്തിരിയുവിൻ. ഒരു പുതിയ ഹൃദയവും പുതിയ ചൈതന്യവും നേടുവിൻ. നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ജനക്കൂട്ടത്തോടും തൻ്റെ ശിഷ്യന്മാരോടും അരുളി ചെയ്തു, നിയമജ്ഞരും ഫരിസേയരും മോശയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്നു, അതിനാൽ അവർ നിങ്ങളോട് പറയുന്നതെല്ലാം അനുസരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുവിൻ. എന്നാൽ അവരുടെ പ്രവൃത്തികൾ നിങ്ങൾ അനുകരിക്കരുത്. അവർ പറയുന്നു, പ്രവർത്തിക്കുന്നില്ല. അവർ ഭാരമുള്ള ചുമടുകൾ മനുഷ്യരുടെ ചുമലിൽ വെച്ചു കൊടുക്കുന്നു. സഹായിക്കാൻ ചെറുവിരൽ അനക്കാൻ പോലും അവർ തയ്യാറാകുന്നുമില്ല. മറ്റുള്ളവർ കാണുന്നതിന് വേണ്ടിയാണ് അവർ തങ്ങളുടെ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നത്. അവർ തങ്ങളുടെ നെറ്റിപ്പട്ടങ്ങൾക്ക് വീതിയും വസ്ത്രത്തിൻ്റെ തൊങ്ങലുകൾക്ക് നീളവും കൂട്ടുന്നു. വിരുന്നുകളിൽ പ്രമുഖസ്ഥാനവും സിനഗോഗുകളിൽ പ്രധാന പീഠവും നഗരവീതികളിൽ അഭിവാദനവും ഇഷ്ടപ്പെടുന്നു. റബ്ബി എന്ന് സംബോധന ചെയ്യപ്പെടാനും ആഗ്രഹിക്കുന്നു. എന്നാൽ നിങ്ങൾ റബ്ബി എന്ന് വിളിക്കപ്പെടരുത്, എന്തെന്നാൽ നിങ്ങൾക്ക് ഒരു ഗുരുവേയുള്ളൂ. നിങ്ങളെല്ലാം സഹോദരന്മാരാണ്. ഭൂമിയിൽ ആരെയും നിങ്ങൾ പിതാവേ എന്ന് വിളിക്കരുത്, എന്തെന്നാൽ നിങ്ങൾക്ക് ഒരു പിതാവേയുള്ളൂ, സ്വർഗസ്ഥനായ പിതാവ്. നിങ്ങൾ നേതാക്കന്മാർ എന്നും വിളിക്കപ്പെടരുത്, എന്തെന്നാൽ ക്രിസ്തുവാണ് നിങ്ങളുടെ ഏക നേതാവ്.
നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം. തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. വിശ്വാസികളേറ്റവും പ്രിയപ്പെട്ടവരെ, നോമ്പിൻ്റെ നാളുകളിൽ ക്രിസ്തുവിനോട് എങ്ങനെ അനുരൂപപ്പെടാം എന്നാണ് ഓരോ ദിവസത്തെയും തിരുവചനങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഇന്നത്തെ ദിവസം നമ്മളെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നത് കാല് കഴുകേണ്ടത് എങ്ങനെയെന്നാണ്. ക്രിസ്തു കാലു കഴുകിയവനാണ്, കാലു കഴുകുന്നവനാണ് ക്രിസ്തുവാകുന്നത്. കാലു കഴുകാത്ത ആരും ക്രിസ്തുവാവില്ല. എളിമപ്പെടാത്ത, ദാസന്റെ രൂപത്തിൽ നിൽക്കാത്ത ആർക്കും ക്രിസ്തുവാകാൻ, ക്രിസ്ത്യാനിയാകാൻ സാധിക്കത്തില്ല. ദൈവമക്കളെ, കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ദിവസം നമ്മളെ ഓർമ്മിപ്പിക്കുക. നമുക്ക് അല്പം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യത്തെപ്പറ്റിയാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്, ഒരടിമയുടെ തലത്തിലേക്ക് താന്നു പോകാൻ. നമ്മൾക്ക് ഉയരാനും വലിയ ആളുകളാകാനും ശ്രമിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നു, നിനക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടണമെങ്കിൽ, നിനക്ക് ദൈവചൈതന്യം വേണമെങ്കിൽ, നിനക്ക് ക്രിസ്തുവായി മാറണമെങ്കിൽ നീ ഏറ്റവും അവസാനത്തവനാവണം. നീ ദാസനായിട്ട് മാറണം. നീ കാലു കഴുകുന്നവനാവണം. കഥാവ് പറയുക, നീ പിതാവാകാൻ വേണ്ടി നിൽക്കണ്ട, നീ നേതാവാകാൻ വേണ്ടി നിൽക്കണ്ട, നീ ഗുരുവാകാൻ വേണ്ടി നിൽക്കണ്ട, തമ്പുരാൻ്റെ സ്ഥാനത്തേക്ക് കയറിയിരിക്കാൻ നീ നോക്കണ്ട. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ തനിയെ നമ്മൾ ദാസൻ്റെ രൂപം ധരിക്കും. കാരണം ഈ കർത്താവ് തന്ന കൃപകളും ഈ കർത്താവിൻ്റെ അഭിഷേകങ്ങളുമാണല്ലോ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. ദൈവമക്കളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ എളിമയുടെ, ശൂന്യതയുടെ, ഇല്ലായ്മാകലിൻ്റെ സുവിശേഷം ഇന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുക. യെശയ്യാവചനത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഒരു കഴുകലിലൂടെ കടന്നുപോകാൻ, അഹങ്കാരത്തിൻ്റെ കഴുകണം ദൈവമക്കളെ, അഹങ്കാരത്തെ, താൻ പോലുമയെ, കഴിവുകളെ പറ്റിയുള്ള ചിന്തകൾ, അല്ലെങ്കിൽ സ്വത്തിനെ പറ്റിയുള്ള ചിന്തകൾ, എന്തുമായിക്കൊള്ളട്ടെ, നിന്നെ ഏത് കാര്യം അഹങ്കാരിയാക്കി മാറ്റുന്നുവോ അതിനെ നീ കഴുകി മാറ്റാതെ നീ ക്രിസ്തുവായിത്തീരില്ല. ഫിലിപ്പിയ ലേഖനത്തിൽ അപ്പോസ്തലം പറയുന്നു, താൻ ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിക്കാതെ, ദൈവമായിരുന്നിട്ടും ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ടത് ഒരു കാര്യമായി പരിഗണിക്കാതെ. ദൈവമക്കളെ, നമ്മുടെ റൂട്ട് മാപ്പാണ് ഇത്, നമ്മുടെ റൂട്ട് മാപ്പാണിത്. ഈ വഴിയിൽ കൂടിയാണ് ഞാനും നിങ്ങൾ കടന്നു പോകേണ്ടത്. വചനം ശ്രദ്ധിച്ചു കാണും, നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. സോദോമിലെ അധിപതികളെ, ഗൊമോഹ ജനമേ, ഇന്ന് സോദോമില്ല, ഇന്ന് ഗൊമോഹയുമില്ല. യെശയ്യാ വചനം പറയുമ്പോൾ സോദോമ ചാവുകടലായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. യെശയ്യാ പ്രവചനം പറയുമ്പോൾ ഗൊമോഹ ചാവുകടലായി മാറിയിട്ടുണ്ട്. സോദോം ഗൊമോഹ പ്രദേശമാണല്ലോ ചാവുകടലായി തീർന്നത്. ദൈവ പൈതലെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ രക്ഷ ഏത് നിമിഷത്തിലും സാധ്യമാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചു പോയ സോദോം ഗൊമോഹ ജനത്തിൻ്റെ പോലും പാപം കഴുകിക്കളയുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്. ജനം അഹങ്കരിച്ചു, ജനം ദൂഹത്തിൽ മുഴുകി, ആഹ്ലാദത്തിലും ആർപ്പാടത്തിലും സുഖേച്ഛകളിലും പാപത്തിലും ജനം മുങ്ങിക്കഴിഞ്ഞപ്പോൾ ആ ദേശത്തെ ദൈവം തുഴച്ചു മാറ്റിയെങ്കിൽ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ. ഇനിയും കർത്താവിന് ഒന്നും കൂടെ നമ്മളെ കഴുകാനായിട്ട് സാധിക്കും. തിരുവചനം പറയുന്നു, നിന്റെ പാപങ്ങൾ രക്തം പോലെ കടിച്ചുവപ്പായിരുന്നാലും മഞ്ഞു പോലെ അത് വെണ്മയുള്ളതാക്കി മാറ്റാം എന്ന് കർത്താവ് വാക്ക് തരിക. ജീവിതത്തിലെ അവസ്ഥ എന്തുമായിക്കൊള്ളട്ടെ, ഈ നോമ്പിൻ്റെ ദിവസത്തിൽ നമ്മളെ ഒന്ന് വിട്ടുകൊടുത്ത മക്കളെ, നിനക്കറിയാം നിന്റെ ജീവിതത്തിൽ ഏത് കാര്യമാണ് കഴുകിക്കളയേണ്ടതെന്ന്. അതിനി നിന്റെ ശരീരത്തിൽ ഉണ്ടാവാൻ പാടില്ല, അതിനി നിന്റെ ആത്മാവിൽ ഉണ്ടാവാൻ പാടില്ല, അത് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. തിരുവചനം പറയുന്നു, അനുസരിക്കാൻ ഒരുക്കമാണെങ്കിൽ നീ ഐശ്വര്യം പ്രാപിക്കും, അനുസരിക്കാത്തവൻ നശിപ്പിക്കപ്പെട്ടു പോകും. ദൈവമക്കളെ, കർത്താവിനെ, പരിശുദ്ധാത്മാവിനെ നമുക്ക് അനുസരിക്കാം, പരിശുദ്ധാത്മാവിനെ നമുക്ക് അനുസരിക്കാം. പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്നതനുസരിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകട്ടെ. പൗരോഹിത്യ ജീവിതത്തിലാണെങ്കിലും സന്യാസ ജീവിതത്തിലാണെങ്കിലും കുടുംബ ജീവിതത്തിലാണെങ്കിലും നിന്നെ പരിശുദ്ധാത്മാവിനൊന്ന് വിട്ടുകൊടുത്തേ, നിന്നെ പരിശുദ്ധാത്മാവിനൊന്ന് വിട്ടുകൊടുത്തേ. പരിശുദ്ധാത്മാവ് വന്ന് നിറയുന്നത് താഴ്ന്ന മനുഷ്യരിൽ മാത്രമാണ്. എളിയ ദാസി എന്ന് പറഞ്ഞ പരിശുദ്ധമ്മയിൽ പരിശുദ്ധാത്മാവ് വന്ന് നിറയുകയാണ്. ദൈവമക്കളെ, അപ്പോസ്തലൻ വീണ് കിടക്കുമ്പോൾ സാവോള് ഭൂമിയിൽ വീണ്
വീണു കിടക്കുമ്പോൾ അവൻ അന്ധനായി തീർന്നപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റാഞ്ഞപ്പോ അവന്റെ മേൽ പരിശുദ്ധാത്മാവ് വരിക. ആര് സ്വയം എളിമപ്പെടുത്തുന്നുവോ, ആര് സ്വയം താഴുന്നുവോ, ആര് ചാരത്തിലിരിക്കുന്നുവോ, ചാക്കുടുക്കുന്നുവോ, ഉപവസിക്കുന്നുവോ, എളിമപ്പെടുത്തുന്നുവോ, അവർക്കുള്ളതാണ് പരിശുദ്ധാത്മാവ്. ഈ നിമിഷങ്ങൾ ആഗ്രഹിച്ച മക്കളെ, എളിമയുടെ പാഠം പഠിപ്പിക്കണമേ എന്ന് പറ. എളിമയുടെ പാഠം എന്നെ പഠിപ്പി, എന്നെ അപമാനിക്കണമേ കർത്താവേ, എന്നെ ചെറുതാക്കി തരണമേ കർത്താവേ, എന്നെ നാണം കെടുത്തണമേ കർത്താവേ, എന്നെ ചെറുതാക്കി മാറ്റണമേ, നിന്റെ രൂപം ഞാൻ പ്രാപിക്കാൻ, ഞാൻ കാലു കഴുകുന്നവനാക്കി എന്നെ മാറ്റണേ കർത്താവേ, ഒരു അടിമയാക്കി എന്നെ മാറ്റണമേ കർത്താവേ, അപമാനിതനാക്കി മാറ്റണമേ കർത്താവേ, എന്നിലുള്ള അഹങ്കാരമെല്ലാം എടുത്ത് പുറത്താക്കി എന്നെ ശൂന്യതയിലേക്ക് നയിക്കണമേ കർത്താവേ, അങ്ങയ്ക്ക് വേണ്ടിയുള്ള ദാഹം എനിക്ക് നൽകണമേ, അങ്ങയെ അപ്പനായി കാണാൻ, അങ്ങയെ ഗുരുവായി കാണാൻ, അങ്ങയെ നേതാവായി കാണാൻ, അങ്ങയുടെ മുഖത്തേക്ക് നോക്കിയിരിക്കാൻ അങ്ങ് എനിക്ക് വരം തരണമേ. പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമ്മുടെ ഫ്രാൻസിസ് പാപ്പ, നമ്മുടെ സെബാസ്റ്റ്യൻ പിതാവ്, എല്ലാ പിതാക്കന്മാരും വൈദികരെ സന്യസ്തര കർത്താവേ, ശൂന്യതയുടെ പാഠം ഞങ്ങളെ പഠിപ്പിക്കണമേ. തെരുവീഥികളിൽ ബഹുമാനിക്കപ്പെടാനും സമൂഹ മധ്യത്തിൽ ആദരിക്കപ്പെടാനും ഒക്കെ ആഗ്രഹിക്കുന്നവരാ ഞങ്ങൾ കർത്താവേ. എളിമയുടെ പാഠം പഠിപ്പിക്കണമേ, ശൂന്യതയുടെ പാഠം ഞങ്ങളെ പഠിപ്പിച്ചു തരണമേ, കാലു കഴുകലിന്റെ പാഠം ഞങ്ങളെ പഠിപ്പിച്ചു തരണമേ. കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. എത്രയോ കുടുംബങ്ങൾ അഹങ്കാരം മൂലം തകരുന്നത്, വാക്കുകൾ മൂലം പറഞ്ഞ ഏതോ ഒരു വാക്കിന്റെ പേരിൽ തകരുന്ന കുടുംബങ്ങൾ, ദൈവമേ പരസ്പരം മത്സരിക്കുന്ന അഹങ്കാരം വരുമ്പോഴാണല്ലോ, ക്ഷമിക്കാൻ പറ്റാത്ത അഹങ്കാരം കൊണ്ടാണല്ലോ, മാപ്പ് കൊടുക്കാത്തത് അഹങ്കാരി ആയത് കൊണ്ടാണല്ലോ, കുടുംബങ്ങളെ രക്ഷിക്കണമേ കർത്താവേ. കുടുംബ തകർച്ചകളിൽ നിന്ന് കുടുംബങ്ങളെ ഉയർത്തണമേ. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈശോ, പലതരത്തിലുള്ള രോഗപീഠകൾ, COVID-19, ക്യാൻസർ രോഗങ്ങൾ, മാനസിക രോഗങ്ങൾ, സർജറികൾ ആവശ്യമായിരിക്കുന്ന അവസ്ഥകൾ, ഓ കർത്താവേ, കൊച്ചു കുഞ്ഞുങ്ങൾ രോഗികളായിരിക്കുന്നവർ, ഡോക്ടർമാരെ ഡയഗ്നോസ് ചെയ്യപ്പെടാത്ത രോഗപീഠകൾ, ഇനി ട്രീറ്റ്മെൻറ്റ് ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്ന അവസ്ഥകൾ, കർത്താവേ നിൻ്റെ പക്കലേക്ക്, ഈ തിരുവൾത്താരയിലേക്ക് എല്ലാ രോഗികളെയും രോഗപീഠകളെയും സമർപ്പിക്കുന്നു. യുവതി യുവാക്കന്മാർക്ക് വേണ്ടി വിവാഹ തടസ്സങ്ങൾ, ജോലി തടസ്സങ്ങൾ, വിസ തടസ്സങ്ങൾ അനുഭവിക്കുന്നവർ, ജീവിതത്തിലെങ്ങും എത്താത്തവർ, പരീക്ഷകൾ എഴുതുന്നവർ, ഇൻ്റർവ്യൂകളിൽ പങ്കെടുക്കുന്നവർ, കുഞ്ഞുമക്കൾ, സകലരോടും നീ കരുണയാകണമേ. പരസ്പരം പ്രാർത്ഥിച്ച മക്കളെ, ഇപ്പോഴാരൊക്കെ നിങ്ങളുടെ കൂടി ഇരുന്ന് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുവോ അവരുടെ കഥ പേര് പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ച മക്കൾ, പ്രിയ അയലോകത്തെ വീടുകളിൽ നോർത്ത് പ്രാർത്ഥിച്ച്, നിങ്ങളുടെ പരിചയക്കാരോ ബന്ധുക്കളോ ആരെങ്കിലും ഒരുപാട് വിഷമത്തിലാണെങ്കിൽ അവരുടെ പേരുകൾ പറഞ്ഞ് പ്രാർത്ഥിച്ച് വ്യക്തിപരമായിട്ടുള്ള നിയോഗങ്ങളും സമർപ്പിക്കാം. സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായിരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. രഹസ്യങ്ങൾ വഴി അങ്ങേ വിശുദ്ധീകരണം ഞങ്ങളിൽ നിവർത്തിതമാക്കുവാൻ അങ്ങ് കനിയണമേ.
അത് ഞങ്ങളെ ലൗകിക തിന്മകളിൽ നിന്ന് ശുദ്ധീകരിക്കുകയും സ്വർഗീയ ദാനങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കും. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എന്നും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. മാനസങ്ങളുടെ പരിശുദ്ധി വീണ്ടെടുക്കുവാൻ സവിശേഷമായ ഒരു കാലം കൃപാപൂർവം അങ്ങേ മക്കൾക്ക് അങ്ങ് കൽപ്പിച്ചു നൽകിയല്ലോ. അതുവഴി അമിതമായ അഭിലാഷങ്ങളിൽ നിന്ന് വിമുക്തമായ മനസ്സോടെ അവർ നശ്വരമായവയിൽ നിന്ന് മോചിതരായി അനശ്വരമായവയിൽ മുഴുകുവാനും ഇടയാകുമാറാകട്ടെ. ആകയാൽ വിശുദ്ധരോടും സകല മാലാഖമാരോടും കൂടെ അവിരാമം പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകളെ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുമേ. ഈശോയെ, ഈശോയെ.
വിശ്വാസത്തിന്റെ രഹസ്യം ഞങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവേ അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ആകയാൽ കർത്താവേ അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സെബാസ്റ്റ്യൻ മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും ഞങ്ങളുടെ മധ്യസ്ഥനായ വിസ്തന്തോനീസിനോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങയെ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവേ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും ഈ എന്നും ഈ എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ല സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങേ രാജ്യം വരണമേ അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണ്ട ആഹാരം ഇന്നു ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ എല്ലാ തിന്മകളിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങീ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവം.
കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല, അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. സഹായവും ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവേ, അങ്ങേ വിശ്വാസികളുടെ അപേക്ഷകൾ കാരുണ്യപൂർവം ശ്രവിക്കുകയും അവരുടെ ആത്മാവിന്റെ മന്ദതയിൽ നിന്ന് അവരെ മോചിപ്പിക്കുകയും ചെയ്യണമേ. പാപമോചനം പ്രാപിച്ച് അങ്ങേ അനുഗ്രഹത്താൽ എന്നും സന്തോഷിക്കുവാൻ കനിയണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. നിങ്ങളോടു കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യ പൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി. വിശുദ്ധ അന്തോനീസിന്റെ ഈ തിരുശേഷിപ്പ് തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്നുമുള്ള ശുശ്രൂഷകളിൽ ലോകമെമ്പാടും ഇരുന്ന് പങ്കെടുക്കുന്ന ദൈവമക്കളെ, ഈശോയുടെ നാമത്തിൽ, പരിശുദ്ധ വിമലാംബികയുടെ നാമത്തിൽ, വിശുദ്ധ അന്തോനീസിന്റെ നാമത്തിൽ ഒരു പുത്തൻ അഭിഷേകത്തിലേക്ക്, ഒരു പുതിയ കൃപയിലേക്ക്, ഒരു സൗഖ്യത്തിലേക്ക്, വിടുതലിലേക്ക്, ദൈവിക ഇടപെടലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. വിശ്വാസത്തോടെ ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവമൊരുക്കിയ ഒരു വലിയ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഈ ആഴ്ച സംഭവിക്കും. ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു വലിയ കാരുണ്യം നിങ്ങളിലേക്ക് ഈ ആഴ്ച പൊട്ടി ഒഴുകും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ഒന്നിച്ച് ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവങ്ങളെ, ദൈവത്തിന്റെ വലിയ കരുണയുടെ ദിവസമായത് നോമ്പിന്റെ നാളുകളൊക്കെ ദൈവകരുണയുടെ ദിവസങ്ങൾ തന്നെയാണ്. ദൈവം വലിയ കാരുണ്യം മക്കളുടെ മേൽ ചൊരിയും. ദൈവം വലിയ അഭിഷേകം മക്കൾക്ക് നൽകും. ഹല്ലേലൂയ. 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 ഹല്ലേലൂയ.
മക്കളെ, നമുക്ക് വിശുദ്ധമായിട്ട് ഈ നോമ്പുകാലം ദൈവം വിശുദ്ധീകരി വിശുദ്ധി കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റില്ല. ദൈവം വിശുദ്ധമാക്കുന്ന കാലങ്ങൾ സ്വീകാര്യമായ സമയമാണ്, രക്ഷയുടെ ദിവസമാണ് എന്ന് അപ്പോസ്തലൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവവൈദ്യലെ ഈ നോമ്പിന്റെ ദിവസങ്ങൾ നിനക്ക് ഏറ്റവും കൂടുതൽ ദൈവത്തെ അനുഭവിക്കാൻ പറ്റുന്ന ദിവസങ്ങളാണ്. ഹല്ലേലൂയ. ഏറ്റവും കൂടുതൽ ആത്മീയമായിട്ട് നീ ഉയരേണ്ട, ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു വിശുദ്ധ കാലമാണ് ഈ തപസ്കാലം, ഈ നോയമ്പ് കാലം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പോയി കുമ്പസാരിക്കണം മക്കള്. പ്രായമായവരെ കൊണ്ടെങ്കിൽ അവരെയും കൊണ്ട് ഇടയ്ക്ക് പോയി അച്ഛന്മാരെ കണ്ടെന്ന് കുമ്പസാരി ചോദിക്കണം. സാധാരണ സമയത്ത് എല്ലാം പറ്റിയില്ലെങ്കിൽ മറ്റൊരു സമയത്ത് കൊണ്ടുവന്ന് ഒന്ന് കുമ്പസാരിപ്പിക്കണം. പ്രായമായവരുടെ വീട്ടിൽ അങ്ങനെ ഇരുത്തല്ല. ഒരു മാസം, ഒരു വർഷം ആകാൻ പോവുക. മാർച്ച് മാസം കഴിഞ്ഞ് മാർച്ച് മാസമാണ് നമ്മൾ പള്ളികളൊക്കെ അടയ്ക്കാൻ തുടങ്ങിയത്. ഒരു വർഷം ആകാൻ പോകും, പുകരി തീരാൻ പോവുക. ദൈവമക്കളെ കുമ്പസാരിപ്പിക്കണം. ഇനി വന്ന് കുമ്പസാരിപ്പിക്കാൻ പറ്റില്ല, പള്ളിയിലെത്താൻ പറ്റില്ല, നിങ്ങൾ അച്ഛന്മാരെ വിളിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോകണം. ആത്മീയ കാര്യങ്ങൾ പ്രാധാന്യം കൊടുക്കണം മക്കളെ. നിങ്ങൾ ഭയപ്പെട്ട് ആത്മീയ കാര്യങ്ങൾ നിങ്ങൾ ഭയപ്പെടരുത്. ദൈവത്തെ നിങ്ങൾ ഭയപ്പെട്ട് പേടിച്ച് ഇരിക്കരുത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. തമ്പുരാന്റെ സന്നിധിയിലേക്ക് കടന്നു വരണം. തമ്പുരാന്റെ കാരണം നമുക്ക് ഇവിടെ പറ്റൂല. നമുക്ക് ഗവൺമെന്റ് നിയമങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ അനുസരിച്ച് തന്നെയാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും നിങ്ങൾക്ക് ഇടയ്ക്ക് പോയി എവിടെയെങ്കിലും ഒരു ദിവ്യബലിയിൽ പങ്കെടുക്കാനായിട്ട് അതിനാരും നിങ്ങളെ അറസ്റ്റ് ചെയ്യാനൊന്നും വരികയില്ല. ഹല്ലേലൂയ. 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 ദൈവവൈദ്യം നിനക്ക് അത്രയ്ക്ക് വിശപ്പും ദാഹമുണ്ട്, ഹോസ്പിറ്റലിൽ പോകാമല്ലേ? ഒരു രോഗം വന്നപ്പോഴത്തേന് പ്രായം 60 വയസ്സിന് മുകളിലായിരുന്നു ആശുപത്രി പോകാതിരുന്നോ നിങ്ങൾ? അല്ലെങ്കിൽ സാധനം വാങ്ങിക്കാൻ അരി വാങ്ങിക്കാൻ പോകാതിരുന്നോ നിങ്ങൾ? 65 വയസ്സായി, ആരെങ്കിലും കൊണ്ട് തരട്ടെ എന്ന് പറഞ്ഞിരുന്നോ? ദൈവങ്ങളെ ഇറങ്ങണം മക്കളെ. ഞാൻ പറഞ്ഞത് ആത്മീയ കാര്യത്തിന് മാസത്തിൽ ഒരിക്കലെങ്കിലും പോയി, എവിടെയെങ്കിലും പോയി, ഏതെങ്കിലും സമയത്ത്. എനിക്കൊന്ന് എല്ലാ സമയത്തും കുർബാനകളുണ്ട്. പല ദേവാലയങ്ങളിൽ പല കുർബാനകൾ, പല സമയത്ത് കുർബാനകളുണ്ട്. അന്വേഷിക്കുക, അച്ഛനോട് ചോദിക്കുക, അനുവാദം വാങ്ങിക്കുക, അങ്ങനെയൊക്കെ പോയി ആഗ്രഹിക്കുക ഈ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി. ഹല്ലേലൂയ. 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 കുമ്പസാരി നിർബന്ധമായിട്ട് കുമ്പസാരിക്കണം. നിർബന്ധമായിട്ട് ദൈവമങ്ങൾ കുമ്പസാരിച്ച് ഒരുങ്ങി വിശദീകരിക്കപ്പെട്ടിട്ട് അതുപോലെ വചനം വായിക്കുക. കുടുംബ പ്രാർത്ഥനകൾ മുടങ്ങാൻ പാടില്ല. സാധിക്കുന്നതിൽ എല്ലാ ദിവസത്തിനും കുരിശിന്റെ വഴി പ്രാർത്ഥനകൾ ചൊല്ലുക. ഹല്ലേലൂയ. 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 ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14:22 തിരുവചനങ്ങളാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, നോമ്പില് വിവിധ ദൈവാനുഭവങ്ങളാണ് കർത്താവ് തരുന്നത്. ഇന്നൊരു വലിയ ദൈവാനുഭവത്തിൻ്റെ ചരിത്രമാണ് നമുക്ക് ധ്യാന വിഷയമാകുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14:22 വാക്യങ്ങൾ നമുക്ക് അറിയാവുന്ന സംഭവങ്ങളാണ്. നമുക്ക് പെട്ടെന്ന് എന്നാലും ഇടയ്ക്ക് പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിക്കുന്ന ചില റിഫ്ലക്ഷൻസ് നമുക്ക് എടുക്കാം. 22 ജനസഞ്ചയത്തെ പിരിച്ചുവിടുമ്പോഴേക്കും വലിയൊരു ജനക്കൂട്ടം 3 ഈശോയോടൊപ്പം രാവും പകലുമില്ലാതെ ഈശോ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നു. രാവും പകലുമില്ലാതെ ഒരു വലിയ ബൈബിൾ കൺവെൻഷൻ, ബൈബിളിൽ കാണുന്നൊരു കൺവെൻഷനാണ് അത്. അതിനുശേഷം അതിൻ്റെ അവസാനത്തിൽ ഈശോ അത്ഭുതം ചെയ്തു. കൺവെൻഷനുകളുടെ അവസാനങ്ങളിൽ അത്ഭുതങ്ങൾ ഉണ്ടാവണം. 5 എടുത്തു വെച്ച് 5000 പേർക്ക് വിളമ്പിക്കൊണ്ട്. ദൈവമകളെ, ഇതൊരു നോർമൽ സ്പിരിച്വൽ നിയമമാണെന്ന് ദൈവമകൾ തിരിച്ചറിഞ്ഞോണം. ഇത് ഒരു അത്ഭുതം സംഭവിക്കുക എന്നുള്ളത് നോർമൽ സ്പിരിച്വൽ ഇവൻ്റാണ് ദൈവമക്കളെ. ഒരു കുർബാന ചൊല്ലുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ ഉണ്ടാവണം. ഒരു വചനപ്രഘോഷണം കഴിയുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ ഉണ്ടാവണം. അതൊരു നോർമൽ സ്പിരിച്വൽ സ്പിരിച്വൽ ഫാക്റ്റാണ്. ഹല്ലേലൂയ. 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 പക്ഷെ 3 കൺവെൻഷൻ തീരുക. കൺവെൻഷൻ കഴിഞ്ഞു, രാവും പകലും ഇല്ലാത്ത കൺവെൻഷനാണ്. രാവും പകലും ഒന്നും വ്യത്യാസമില്ല. 24 നിന്ന് ഇങ്ങനെ വചനം കേട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ വചനം കേട്ടു, അവസാനം കർത്താവ് ഇനി പോകാൻ നേരമായി, തളന്നു പോകല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് അവരോട് ചോദിച്ചു എന്തുണ്ട്. അപ്പം ബാലൻ്റെ കഥയൊക്കെ നമുക്കറിയാം. 5 2 ഉണ്ട്, വാഴ്ത്തി വിഭജിച്ച് കൊടുത്തു. ഇതാ 12 കൊട്ട നിറച്ച് ബാക്കി വരുന്ന സംഭവം. ഇത് കഴിഞ്ഞിട്ട് ജനസഞ്ചയത്തെ പിരിച്ചുവിടുമ്പോഴേക്കും തനിക്ക് മുമ്പേ വഞ്ചിയിൽ കയറി മറുകരയ്ക്ക് പോകുവാൻ യേശു ശിഷ്യന്മാരെ നിർബന്ധിച്ചു. ഹല്ലേലൂയ. ഒരു ആത്മീയ ശുശ്രൂഷ നമ്മളെ പ്രേരിപ്പിക്കുന്നത്, പ്രചോദിപ്പിക്കുന്നത് ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരു പുതിയ അവസ്ഥയിലേക്ക് നമ്മൾ മറുകരയ്ക്ക് പോകണം. അയ്യോ മക്കളെ, ഹല്ലേലൂയ. നീ നിൽക്ക്,
കിട്ടുന്ന ഇടമല്ല ദൈവം നിനക്ക് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്നത് ദൈവം നിനക്ക് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന മഹോഗരിയുണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ ഈ ശുശ്രൂഷ പങ്കെടുക്കുമ്പോൾ ഒരു ദുഃഖത്തിലായിരിക്കാം ഒരു രോഗപീഡയിലായിരിക്കാം ഒരു നിരാശയിലായിരിക്കാം ഞാൻ നമുക്ക് കഴിഞ്ഞ ചൊവ്വാഴ്ച വിമലേരി കത്തീഡ്രലിലെ ഒരു മംഗള ഓടി അന്തോടിച്ചിട്ടുണ്ടായ പള്ളി വന്നതാ ഇവിടെ വന്നിട്ട് ആരോ പറഞ്ഞു അവങ്ങനെ വിമലഗിരിയിലെത്തി ഈ മകള് വന്നു അവിടെ വെറുതെ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാണ് വന്നതിന് കാരണമുണ്ട് കഴിഞ്ഞ 9 വർഷങ്ങളായിട്ട് അവരുടെ മകന് കുഞ്ഞുങ്ങളില്ലാതിരിക്കുകയായിരുന്നു മകനും മകൾക്ക് കുഞ്ഞുങ്ങളില്ല മകന് കുഞ്ഞുങ്ങളില്ലാതിരി തിരുവനന്തപുരത്ത് നിന്ന് അവര് സ്ഥലം ഞാൻ മറന്നുപോയി തിരുവനന്തപുരത്ത് ഏതോ ഒരു ഒരു തീരപ്രദേശ ഗ്രാമത്തിൽ നിന്ന് ഈ സഹോദരി ഓടിയെത്തുക അവർ കഴിഞ്ഞ ചൊവ്വാഴ്ച ഇവിടെ എത്തി പുണ്യാളച്ചൻ അവിടെ അമ്മ മാതാവിൻ്റെ അടുക്ക വന്നു ഞാൻ സാക്ഷ്യം പറയാൻ ആരെങ്കിലും ഇവിടെ പോരാൻ പറഞ്ഞു ഇവരാൾത്താരിയിലേക്ക് നേരെ കയറി വരിക ഇവർ പറഞ്ഞത് 9 കൊല്ലമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു ഓരോ ചൊവ്വാഴ്ചയും മുടങ്ങാതെ ഈ കോട്ടയത്തുള്ള ഈ ആലയത്തിൽ വന്ന് ഈ മകൾ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞ ദിവസം വരുമ്പോൾ അവളുടെ അവരുടെ മക്കൾക്ക് അവരുടെ മരുമകള് പ്രഗ്നന്റാണ് എന്ന വാർത്ത കേട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ വേണ്ടി ഓടിയെത്തിയത് ഹല്ലേലൂയ ദൈവവൈദ്യം ഏത് കാര്യം നീ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു അവിടെ നിൽക്കാൻ വേണ്ടിയിട്ടല്ല നിന്റെ നിന്നെ നിനക്ക് 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 ആ ദൈവത്തെ അറിയാൻ വേണ്ടിയിട്ടാണ് നീ ഇവിടെ വരുന്നത് ഹല്ലേലൂയ നിന്റെ ജീവിതത്തിൽ ദൈവിക പ്രോമിസ് ചെയ്തിരിക്കുന്ന മക്കളെ ആദ്യം അങ്ങനെയൊന്നും വിചാരിക്കുന്നു നമ്മൾ പ്രാർത്ഥിച്ചൊക്കെ നിന്നാൽ മതി ഈശോയ്ക്ക് ഇഷ്ടമുണ്ട് ഈശോയ്ക്ക് ഇഷ്ടമുണ്ട് ഈശോയ്ക്ക് ഇഷ്ടമുണ്ട് നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കണമെന്ന് നീ വേലി കെട്ടാതിരുന്നാ മതി നീ തടയാതിരുന്നാ മതി ദൈവമക്കൾ ആത്മീയ ശിശുകളെ പുച്ഛിച്ചു തള്ളുമ്പോഴും രോഗശാന്തികളെയും അത്ഭുതങ്ങളെയും ഒക്കെ വിമർശിക്കുമ്പോൾ നീ വേലി കെട്ടുകയാണ് എന്ന് നീ ചിന്തിച്ചോളൂ ഹല്ലേലൂയ ഹല്ലേലൂയ ഇന്ന് ഒരു അപ്പനും അമ്മയും കൂടെ പ്രാർത്ഥിക്കാൻ വന്നു മകനെ പറ്റിയാ മകൻ വന്നു മകൻ പറയുക ഓ ഈശോയൊക്കെ വെറുതെ ചെയ്യാമേ ഇതൊക്കെ ഇങ്ങനെ പറയും ബൈബിള് ഒത്തിരി പുസ്തകങ്ങൾ ഒരു പുസ്തകം ബൈബിള് ഞാൻ പറഞ്ഞു അമ്മ വിഷമിക്കൊന്നും വേണ്ട അവർ അമേരിക്കയിലായിരുന്നു ഇഷ്ടംപോലെ കാശുണ്ട് ഒരു കുറവുണ്ടോ അവൻ അവന് അമേരിക്കൻ യൂണിവേഴ്സിറ്റി പഠിച്ച പയ്യനാ ഒരു കുറവും ഇല്ല അവന് അവന് ജീവിതത്തിൽ വേണ്ടതെല്ലാം ഉണ്ട് പിന്നെ അവനെന്താ ദൈവം ദൈവത്തെ എന്തിനാ ദൈവമക്കളെ നിനക്ക് ജീവിതത്തിലെല്ലാം ഉള്ളപ്പോൾ ദൈവം നഷ്ടപ്പെടും മക്കളെ പറഞ്ഞു കേട്ടി നമ്മൾ നേരത്തെ എല്ലാം ഉള്ളവന് ദൈവം ഇല്ല അവന് ദൈവം വേണ്ടല്ലോ എല്ലാം ഉള്ളവന് എന്തിനാ ദൈവം വേണ്ടത് ഇന്നോടി വന്ന് ഒരു കുടുംബനാഥം വന്ന് കയറിയിട്ട് എൻ്റെ അടുത്തുനിന്ന് നിലവിളിക്കുന്നത് കണ്ടു എന്താ കാര്യം എന്ന് ചോദിച്ചു അച്ഛാ അപ്പന് ക്യാൻസറാ പിന്നെ ഭാര്യയ്ക്ക് ക്യാൻസറാ പിന്നെ ഇനി ഞങ്ങൾക്ക് ആർക്കെങ്കിലും വരുമോ എന്ന് എനിക്ക് ഭയങ്കര ഭയവാ അവൻ നിലവിളിച്ച് അവരെ കണ്ണു നിറയും അവൻ്റെ കൈ വിറയ്ക്കും നമ്മൾ കൈയും കെട്ടുന്നു നമ്മൾ ശിശുഴ പങ്കെടുക്കും പക്ഷെ അവൻ്റെ കൈ വിറയ്ക്കും അവന് ഹൃദയം ഉരുക്കും അവൻ നിലവിളിക്കും അവൻ നിലവിളി അവന് ദൈവം വേണം ഡോക്ടർ പറഞ്ഞ് ചികിത്സയില്ല എന്ന് പറയുമ്പോ പിന്നെ അവൻ ദൈവത്തെ വിളിക്കാതെ പിന്നെ എന്താ അവൻ ചെയ്യാൻ പോണേ ഹല്ലേലൂയ 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 ഇതാ മഹോഗരിക്ക് പോകാൻ എങ്ങനെയാ വഞ്ചിയിൽ കയറി നോ ഗ്യാരണ്ടി വള്ളത്തിന്റെ പ്രത്യേകത എന്താ എപ്പം വേണേലും മുങ്ങാം വള്ളത്തിന്റെ പ്രത്യേകത ഇതാ കർത്താവ് വഞ്ചി കയറി എന്നാ നടന്ന് നിങ്ങൾ അങ്ങോട്ട് പോകണം നടന്ന് വേണേലും പോകാം ഗലീലി കടലിന്റെ അപ്പുറത്തേക്ക് വേണം നിങ്ങൾ പതുക്കെ നടന്ന് പോകുന്ന വഴിക്കെല്ലാം പ്രസംഗിച്ച് 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 നിങ്ങൾ അങ്ങോട്ട് പോകാൻ പറയാമായിരുന്നു കടലിൽ പോകാൻ പറഞ്ഞു വഞ്ചിയെ കയറി പോയാൽ മതി എന്ന് പറഞ്ഞു എന്താ മക്കളെ സുവിശേഷം സുരക്ഷിതത്വം അല്ല മക്കളെ നൽകുന്നത് സുവിശേഷം നമ്മുടെ മുമ്പിൽ ഒരു വെല്ലുവിളി വെക്കുന്നുണ്ട് നീ ഇത്രയും പ്രാർത്ഥിച്ചും പ്രസംഗിച്ചും നിൽക്കുമ്പോൾ നിന്റെ ജീവിതം സേഫാണ് എന്ന് നീ വിശ്വസിക്കരുത് ഹല്ലേലൂയ 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 നീ ദൈവം പറയുന്ന വഴികളിലൂടെ നീ നടക്കേണ്ടി വരും പൈതലേ വഞ്ചിയിൽ കയറും കഥാന്ന് പറയാൻ പറ്റും നിങ്ങൾ അതിലെ പോയി ഇങ്ങനെ കഫർനാമി പോയി അങ്ങനെ പ്രസംഗിച്ച് എവിടെയാ ന്യായ എല്ലാ പട്ടണങ്ങളെ പ്രസംഗിച്ച് ഞങ്ങൾ അപ്രദ്ധിക്കും ഞാൻ അന്നേരത്തിന് വന്നേക്കാം അവിടെ ഇല്ല വഞ്ചിയിൽ കയറി ഈ കടൽ കടക്കണം അക്കരയ്ക്ക് പോകണം ഇത് ദൈവത്തിന് നിശ്ചയമാണ് മക്കളെ ജീവിതത്തിലെ വെല്ലുകളികൾ ദൈവം അനുവദിക്കുന്നതാണ് നീ ഒത്തിരി പ്രാർത്ഥിച്ചത് കൊണ്ടോ ഒത്തിരി ദൈവത്തോട് ചേർന്ന് നിന്നതുകൊണ്ടോ വെല്ലുവിളികൾ ഇല്ലാതാവുന്നില്ല ഹല്ലേലൂയ നിന്റെ ജീവിതത്തിന്റെ വഞ്ചിയാണ് നിന്റെ ക്യാൻസർ രോഗം നിന്റെ ജീവിതത്തിലെ വഞ്ചിയാണ് നിന്റെ കുഞ്ഞിന്റെ വഴി വിട്ടുപോയിട്ടുള്ള ഒരു ജീവിതം നിന്റെ ജീവിതത്തിന്റെ വഞ്ചിയാണ് കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥ നിന്റെ ജീവിതത്തിന്റെ വഞ്ചിയുടെ പേരാണ് നിന്റെ കടക്കണി നിന്റെ ജീവിതത്തിന്റെ വഞ്ചിയുടെ പേരാണ് നിന്റെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ഒരു ദുരന്തം ഒരു കലഹം ഒരു പ്രതിസന്ധി ഒരു ഒരു ബുദ്ധിമുട്ട് ഹല്ലേലൂയ ദൈവം നിന്നെ കയറ്റി വിട്ടിരിക്കുന്ന വഞ്ചിയാണ് ദൈവ വൈദ്യത തിരിച്ചറിയണം ഇത് ദൈവം
ദൈവം എനിക്ക് നിശ്ചയിച്ചു തന്നിരിക്കുന്ന ഈ വഞ്ചിയിൽ ഞാൻ യാത്ര ചെയ്താൽ ഞാൻ മറുകരയിലെത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മറുകരയ്ക്ക് പോകാൻ യേശു അവരെ നിർബന്ധിച്ചു എന്നാ വാക്ക് കിടക്കുന്നത്. അന്ന് നിങ്ങൾ പൊക്കോ എന്നാലോ നിർബന്ധിപ്പോ, നിർബന്ധമായിട്ട് നിങ്ങൾ പോകണം. ദൈവ മക്കളെ, ഒരു ദൈവ പൈതൽ എടുക്കേണ്ട വെല്ലുവിളിയായത്. ആളുകള് സുഖതാ മഴ പെയ്യാതെ മഴ മേഘമില്ലാതിരുന്നപ്പോൾ പ്രവാചകനോട് പറയുക, മൂന്നര വർഷത്തിന് ശേഷം ഇതാ ആകാശത്ത് മഴ വേഗം വരാൻ പോകുന്നു, പെരുമഴ പെയ്യാൻ പോവുക. ദൈവ പൈതലെ, മൂന്നര വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ആകാശത്ത് മഴ മേഘം വന്നത്. നിന്റെയും ജീവിതത്തിൽ ഇത്തരത്തിലുള്ള വഞ്ചിയിലൂടെ കടന്നു പോകണമെന്ന് ദൈവം നിന്നെ നിർബന്ധിക്കും. ഹല്ലേലൂയ. പക്ഷെ അറിഞ്ഞുകൊള്ളുക, ഈ വഞ്ചി നിന്നെ എത്തിക്കുന്നത് അനുഗ്രഹത്തിന്റെ മറുകരയിലായിരിക്കും. ഹല്ലേലൂയ. അവൻ ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടതിന് ശേഷം ഏകാന്തതയിൽ പ്രാർത്ഥിക്കാൻ മലയിലേക്ക് കയറി. ഈ കർത്താവിന് ക്ഷീണമൊന്നുമില്ലേ? യഥാർത്ഥ മനുഷ്യനായിരുന്നു ഈശോ, യഥാർത്ഥ മനുഷ്യനായിരുന്നു ഈശോ. മൂന്ന് ദിവസം രാവും പകലുമില്ലാതെ പ്രസംഗിച്ചും രോഗശാന്തി കൊടുത്തുകൊണ്ടിരിക്കുക. മൂന്നാം ദിവസം അന്ന് മൂന്ന് ദിവസത്തെ കൺവെൻഷൻ കഴിഞ്ഞില് പോയി കിടന്നു ഉറങ്ങിയ കന്നോ. ദൈവമക്കളെ, ഇവിടെയാ യഥാർത്ഥ ദൈവ പൈതല് തിരിച്ചറിയുന്നത്. ഇവിടെയാ യഥാർത്ഥ ദൈവം. നിന്റെ ആത്മീയ ശുശ്രൂഷകൾ നിന്നെ തളർത്താൻ പാടില്ല. തളർത്തിയെങ്കിൽ നീ ചെയ്തത് ആത്മീയ ശുശ്രൂഷയല്ല. മൂന്ന് ദിവസം രാവും പകലുമില്ലാന്ന് പ്രസംഗിച്ചിട്ട് പിറ്റേന്ന് രാത്രി സുഖമായിട്ട് കിടന്നപ്പോൾ ആരും ഒന്ന് ചോദിക്കാനില്ല. പക്ഷെ പൊന്നു തമ്പുരാൻ ഇതാ മലമുകളിലേക്ക് പോവുകയാണ്. ഹല്ലേലൂയ. ദൈവ പൈതല്, നിന്റെ ജീവിതത്തിലെ ഒരു ദൈവാനുഗ്രഹം, ഒരു വലിയ ദൈവാനുഭവത്തിലേക്ക് നിന്നെ നയിക്കും. ഹല്ലേലൂയ. അവൻ ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടതിന് ശേഷം ഏകാന്തതയിൽ പ്രാർത്ഥിക്കാൻ മലയിലേക്ക് കയറി. രാത്രിയായപ്പോഴും അവൻ തനിച്ചായിരുന്നു. രാത്രിയുടെ യാമങ്ങളിൽ അവൻ പദയോ എത്ര മനോഹരമാണ്. ആത്മീയതയുടെ ഒരു വഴിയൊക്കെ ഇതൊക്കെയല്ലേ മക്കളെ? ലോകത്തിൽ 5 മണിക്കൂർ ജോലി ചെയ്തിട്ട്, 6 മണിക്കൂർ ജോലി ചെയ്തിട്ട്, അല്ലെ 8 മണിക്കൂർ ജോലി ചെയ്തിട്ട് പിന്നെ വിശ്രമമാണ്. ആത്മീയതയ്ക്ക് വിശ്രമമില്ല മക്കളെ. തെറ്റിദ്ധരിച്ചകല്ല, ആരും തെറ്റിദ്ധരിച്ചകല്ല. ആത്മീയതയ്ക്ക് വിശ്രമമില്ല. ആത്മീയതയുടെ വിശ്രമത്തിൻ്റെ പേരാണ് ആത്മീയത. ആത്മീയതയുടെ വിശ്രമത്തിൻ്റെ പേരാണ് ആത്മീയത. നിന്റെ വിശ്രമം നിന്റെ പ്രാർത്ഥനയാണ്. നിന്റെ വിശ്രമം എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ മടിയിൽ തലചായിക്കുന്നതാ. നിന്റെ വിശ്രമം എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുന്നതാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിന്റെ വിശ്രമം എന്ന് പറഞ്ഞ് ധ്യാനകേന്ദ്രത്തിൽ പോരാഴ്ച നിൽക്കുന്നതാ. നിന്റെ വിശ്രമം എന്ന് പറഞ്ഞ് ഒരാഴ്ച നീ ഉപവാസം നോയമ്പെടുക്കുന്നതാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവൻ രാത്രിയായപ്പോഴും അവിടെ തനിച്ചായിരുന്നു. ഇതിനിടെ വഞ്ചി കരയിൽ നിന്ന് ഏറെ ദൂരം അകന്നിരുന്നു. ഒരു വലിയ ആത്മീയ രഹസ്യമുണ്ട് മക്കളെ. ഒരു പിടുത്തവും കിട്ടാതെ ചിലപ്പം കടലിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞുകൊണ്ട് കിടക്കും. എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ? പോകുന്നുണ്ട്. എവിടെയും എത്തുന്നുണ്ടോ? ഇല്ല. ചില ജീവിതങ്ങൾ ഞങ്ങൾ അനേകം മകളച്ചും കണ്ടുമുട്ടാറുണ്ട്. ആത്മീയ ജീവിതത്തിലും ആത്മീയ ശുശ്രൂഷകളിലും നിൽക്കുന്ന അനേകർ, പലതരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്ന അനേകം ആത്മീയ ശുശ്രൂഷകരെ കണ്ടിട്ടുണ്ട്. കുഞ്ഞെ, നീ അറിഞ്ഞോ, നീ നടുക്കടലിലാണ്. നടുക്കടലിൽ ഒരു അത്ഭുതമുണ്ട് മക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നടുക്കടലിൽ ദൈവം ഒളിച്ചു വച്ചിരിക്കുന്ന ഒരു അത്ഭുതമുണ്ട്. ദൈവമേ, നടുക്കടലിലാണല്ലോ എന്ന് പറഞ്ഞ് നീ ഭയപ്പെടേണ്ട. നടുക്കടലിൽ ദൈവം ഒളിച്ചു വച്ചിരിക്കുന്ന ഒരു അത്ഭുതമുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കഴിഞ്ഞതിന് മുമ്പിലത്തെ ആഴ്ച ഒരു പെൺകുട്ടി, അവള് ബ്രെയിൻ സംബന്ധമായ രോഗമാണ്. അവൾക്ക് തെരുതെരി അങ്ങ് ഫിക്സ് രോഗം വന്നു. 10-12 ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ച, പരീക്ഷയിലാൻ വേണ്ടി ഇരിക്കുന്ന കൊച്ച. മാതാപിതാക്കളും വല്ലാതെ പ്രയാസപ്പെട്ടു പോയി. വാവിട്ട് നിലവിളിച്ച് ഡോക്ടർമാർ പറഞ്ഞു, തലച്ചോറിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട്, തലച്ചോറിൽ ന്യൂറോ സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നം കാണും, അതുകൊണ്ട് തന്നെയാണ്. കരഞ്ഞു പോവി അവരന്ന് വന്നിരിക്കുക. പഠിക്കാൻ നല്ല മിടുമിടുക്കിയായി പെങ്കൊച്ച്. അവൾ വന്ന് ഏങ്ങലടിച്ചുകൊണ്ട് നിന്നിപ്പുണ്ട്. പ്രാർത്ഥിച്ചു, പറഞ്ഞു വിട്ടു. കഴിഞ്ഞ ആഴ്ച CT സ്കാനോ എന്തോ സ്കാനിങ്ങോ ഒക്കെ ആയിട്ട് അതിൻ്റെ റിപ്പോർട്ടും ഒക്കെ ആയി വന്നപ്പോൾ ആബ്സല്യൂട്ട്ലി നോർമൽ ബ്രെയിൻ, നോർമൽ ന്യൂറോ സിസ്റ്റം. ഹല്ലേലൂയ. അവങ്ങളെ, എൻ്റെ ദൈവത്തിൻ്റെ കരുത്ത് നീ അറിയണം. ചില സമയത്ത് നിന്നെ കൊണ്ടുപോയിട്ട് നടുക്കടലിൽ കൊണ്ടു നിർത്തും. പക്ഷേ വായിച്ചു, നമുക്ക് തുടർന്ന് വായിക്കാം.
വഞ്ചി കരയിൽ നേഗദൂരം കാറ്റ് പതികുല എല്ലാം എതിരി വരും മക്കളെ. എല്ലാം എതിരാ സംഭവിക്കുന്നത്. ബാങ്ക് ലോണിന് പോയി, ബാങ്ക് ലോൺ കിട്ടിയില്ല, ഇതാ പോയി സ്കാൻ ചെയ്ത് ഇപ്പൊ ട്യൂമർ ഇരിക്കുക. ഡോക്ടറെ കണ്ട്, ഡോക്ടർ പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആരാ ആത്മീയ പൈതല്? കാറ്റ് പ്രതികൂലം ഓർത്തോ, കാറ്റ് പ്രതികൂലമാകുന്നത് നീ ദൈവം നിനക്ക് അനുകൂലമാകുമ്പോഴാണ്. നിന്റെ കാറ്റ് നിനക്ക് പ്രതികൂലമാവുന്നത് ദൈവം നിനക്ക് അനുകൂലമാകുമ്പോഴാണ് എന്ന് നീ അറിഞ്ഞുകൊള്ളണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാറ്റ് പ്രതികൂലമായിരുന്നതിനാൽ തിരമാലകളിൽ പെട്ട് അത് വല്ലാതെ ഉലഞ്ഞു. ചില ജീവിതങ്ങളുണ്ട്, ചില പൗരോഹിത്യമുണ്ട്, ചില ജീവിതത്തിൽ പൗരോഹിത്യത്തിന് ചില ദിവസങ്ങളുണ്ട്, സന്യാസത്തിന് ചില ദിവസങ്ങളുണ്ട്, കുടുംബജീവിതത്തിന് ചില ദിവസങ്ങളുണ്ട്, കുടുംബ ബന്ധങ്ങളുടെ ചില ദിവസങ്ങളുണ്ട്. ആവശ്യമില്ലാത്ത ബന്ധങ്ങളൊക്കെ ചെന്ന് പെടാറില്ലേ? ചില മക്കൾ വന്ന് എളിമപ്പെട്ട് പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഒരു പെണ്ണുമായിട്ട് ബന്ധത്തിലായിപ്പം, പക്ഷേ എൻ്റെ ഭാര്യയുടെ മുഖം നോക്കുമ്പോൾ എനിക്ക് വല്ലാത്ത കുറ്റബോധം വരിക. ആരാ പറഞ്ഞേ? തോന്നിയാസം പോകുന്നിരുത്തുമ്പോൾ അവൻ്റെ ഉള്ളിൽ ഈ ഒരു ടെൻഷൻ കിടക്കുക, വല്ലാതെ ഉലഞ്ഞുകൊണ്ടിരിക്കുക, വീട്ടിലോട്ട് പോകാൻ പേടിയായി. എന്തേ പാപം ചെയ്യുന്നോ പേടിക്കും മക്കളെ. നീ പാപം ചെയ്തു തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നീ പേടിക്കാൻ തുടങ്ങും. ഒരു മനുഷ്യൻ ഇന്ന് കഴിഞ്ഞ ആഴ്ച എന്നോട് പറഞ്ഞൊരു സംഭവം ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ആവശ്യമില്ലാത്തൊരു ബന്ധത്തിലോട്ട് ചെന്നിട്ട്, ആവശ്യമില്ലാത്തൊരു ഒത്തിരി കാര്യങ്ങളുണ്ട്, എല്ലാം എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. ആവശ്യമില്ലാത്തൊരു കാര്യത്തിലോട്ട് ചെന്നിട്ട് കുടുംബജീവിതത്തിൽ ഒരു സന്തോഷമില്ലാത്ത മനുഷ്യർ, അവൻ പറയാം എനിക്ക് ഭയമാണ് അച്ഛാ, ഭയവാ, എൻ്റെ ഭാര്യയുടെ മുഖത്ത് നോക്കാൻ ഭയവാ, അവൾ വിളമ്പി തരുന്ന ഭക്ഷണം കഴിക്കാൻ എനിക്ക് പറ്റുന്നില്ല, എനിക്ക് വിശപ്പില്ല. വല്ലാതെ ഉലയുന്ന അനുഭവങ്ങളുണ്ട് മക്കളെ. അത്ര പാകപ്പുറത്ത് ആരുടെ വീടാണോ വെച്ചിരിക്കുന്നത്, അങ്ങനെ പാകപ്പുറത്ത് വീട് വെച്ചേക്കുന്ന ആരാ ഉള്ളത്? കർത്താവ് പറഞ്ഞത് പാകപ്പുറത്ത് വീട് വെക്കാനാ. മിക്കപ്പോഴും മണ്ണിലാ മക്കളെ വീട്. കാറ്റടിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും, ഒരു പ്രലോഭനം വന്നാൽ, ഒരു പ്രതിസന്ധി വന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അനങ്ങുന്ന അനുഭവം ഇല്ലേ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തിരമാലകളിൽ പെട്ട് അത് വല്ലാതെ ഉലഞ്ഞു. രാത്രിയുടെ നാലാം യാമത്തിൽ എന്തേ, എത്ര മണിക്കൂറായി ഇവരെടുത്തത് നോക്കിക്കേ, ഏകദേശം 10-12 മണിക്കൂർ എടുക്കുക. ഒരു മണിക്കൂർ തൊഴിഞ്ഞാൽ എത്താവുന്ന, അല്ലെങ്കിൽ ഏറിയാൽ 2 മണിക്കൂർ തൊഴിഞ്ഞാൽ എത്താവുന്ന ഗലീലി കടലിലെ സംഭവം. 12 മണിക്കൂർ ഇസ്രായേൽ മക്കൾ 40 വർഷം മരുഭൂമി കിടന്ന് അലഞ്ഞു എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? 4 ദിവസം 5 ദിവസം നന്നായിട്ട് നടന്നാൽ മറികടക്കാവുന്ന ഒരു മരുഭൂമി കിടക്കാൻ 40 വർഷങ്ങൾ. 1-2 മണിക്കൂർ കൊണ്ട് കടന്നു പോകാവുന്ന ഒരു കടലിൽ കിടന്ന് 12 മണിക്കൂർ കിടന്ന് നട്ടം തിരിയുക, 12 മണിക്കൂർ കിടന്ന് നട്ടം തിരിയുക. ആരാ അപ്പോസ്തലന്മാർ? ആരാ ഇന്നലെ കുർബാന കൊടുത്തവർ? ആരാ കർത്താവിൻ്റെ നെഞ്ചിൽ ചാരിയിരുന്നവർ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രാത്രിയുടെ 4ാം യാമത്തിൽ അവൻ കടലിന് മീതെ നടന്ന് അവനുടെ അടുത്തേക്ക് ചെന്നു. ഒരു പ്രതിസന്ധി നീ എന്നെ ഓർമ്മിപ്പിക്കുന്നത് ദൈവം ഒരു വാതിൽ തുറക്കാൻ തുടങ്ങിയെന്നായിരിക്കണം. നിന്റെ ജീവിതത്തിൽ ഒരു സങ്കടം നിന്നെ ഓർമ്മിപ്പിക്കുന്നത് ദൈവം ഒരു വാതിൽ തുറക്കാൻ തുടങ്ങിയെന്നതാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവം ഒരാളിനോട് ചോദിച്ചു, അച്ഛൻ എപ്പോഴും ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ, പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ, ഒന്നും സംഭവിക്കുന്നില്ലല്ലോ. മറ്റൊരു മതവിഭാഗത്തിൽപ്പെട്ടൊരു മകനാണ്, എന്നോട് പറഞ്ഞു അവൻ എന്തോ കാര്യത്തിനൊന്ന് യോഗം വെച്ചു, ഞാൻ മെസ്സേജ് എടുത്തു കൊടുത്തു, മെസ്സേജ് പോസിറ്റീവാണ്, പക്ഷെ ഇവൻ്റെ ജീവിതത്തിൽ നടക്കുന്നില്ല. ഞാൻ പറഞ്ഞു നിൻ്റെ ജീവിതം നടന്നോ നടന്നില്ലയോ എന്ന് എനിക്കറിയേണ്ട കാര്യമില്ല. എന്നോട് കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നോട്, എനിക്ക് അത്രയും ജോലിയുള്ളൂ, നിൻ്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യാന്നുള്ള പണിയൊന്നും എന്നെ ദൈവം ഏൽപ്പിച്ചിട്ടില്ല. പക്ഷെ ദൈവം എന്നോട് പറയുന്നത് നിന്നോട് പറയുക എന്നൊരു കടമേ മാത്രമേ എനിക്കുള്ളൂ. ദൈവത്തിൻ്റെ സമയത്ത് നിറവേറും എന്ന കാര്യത്തിലും എനിക്ക് ഉറപ്പുണ്ട്. നിൻ്റെ കാര്യം എന്തുവാ, നീ വിശ്വസിക്കുന്ന പോലെ നിനക്ക് സംഭവിക്കട്ടെ. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് ഈ കാര്യം നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതത്തിന്റെ 4ാം യാമത്തിലും എങ്ങും എത്താതെ തുഴയുന്ന, എങ്ങും എത്താതെ വലയുന്ന ദൈവ പൈതല് നിന്റെ ജീവിതത്തിലേക്ക് നടന്നെടുക്കുന്ന ദൈവമുണ്ടെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 4ാം യാമം എന്ന് പറയുന്നത് ദൈവത്തിന്റെ യാമത്തിന്റെ പേരാണ്. 4ാം യാമം, ഹല്ലേലൂയ. 1ാം യാമം നിന്റെ യാമമാകും. നീ തൊഴഞ്ഞാൽ എത്തുന്ന സമയത്തിന്റെ പേരാണ് 1ാം യാമം. നീ തന്നെ തൊഴഞ്ഞാൽ എത്തത്തില്ല. 2ാം യാമവും അത് നിന്റെ തന്നെ യാമമാണ്, വേണമെങ്കിൽ എത്താവുന്ന യാമമാണ്. 3ാം യാമം നിന്റെ പ്രതീക്ഷകൾ അസ്തമിക്കുക. 4ാം യാമം അവസാന മണിക്കൂർ, അത് ദൈവത്തിന്റെ മണിക്കൂറാ.
ദൈവം അത്ഭുതം ചെയ്യുന്ന മണിക്കൂറ. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. ജീവിതത്തിന് ചില അങ്ങേയറ്റത്ത് നിൽക്കുന്ന മക്കളുണ്ടല്ലോ, ചില ദുരന്തങ്ങളുടെ അങ്ങേയറ്റത്ത്, 40-ാം വയസ്സിലും കല്യാണം നടക്കാതെ നിൽക്കുന്ന മക്കള്, 15 വർഷം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലാതെ നിൽക്കുന്ന മക്കള്, 4-5 വർഷമായിട്ട് വീസ തടസ്സം അനുഭവിക്കുന്ന മക്കള്, സ്ഥലം വിൽക്കാൻ വേണ്ടി നാളുകളായിട്ട് കാത്തിരിക്കുന്ന മക്കള്, അല്ലെ ജീവിത പങ്കാളിയുടെ മാനസാന്തരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന മക്കള്, നീ നിന്റെ ജീവിതത്തിന്റെ 4-ാം യാമത്തിലാ ബൈബിളിൽ. And this is the time of God. This is the hour of grace. Hallelujah. അത് ദൈവത്തിന്റെ സമയമാണ്, അത് കൃപയുടെ മണിക്കൂറാണ്. Hallelujah. നോക്കി അവരുടെ അടുത്തേക്ക് ചെന്നു. രാത്രിയുടെ ഒത്തിരി രാത്രി വ്യാഖ്യാനിച്ചുണ്ട്, അതുകൊണ്ട് പോകുന്നില്ല. രാത്രിയുടെ 4-ാം യാമത്തിൽ അവൻ കടലിനു മീതെ നടന്നു. സംഭവിക്കാത്തത്, സംഭവിക്കാത്ത കാര്യങ്ങൾ സംഭവിക്കുന്ന മണിക്കൂറിന്റെ പേരാണ് അവസാന മണിക്കൂർ. ലോക ചരിത്രത്തിൽ ഇതുവരെ കടലിന്റെ മുകളിൽ കൂടെ ആരെങ്കിലും നടന്നു എന്ന് ഒരിടത്ത് എഴുതി വെച്ചിട്ടില്ല. ദാങ്കടക്കുന്നു, നിനക്ക് വേണ്ടി ലോക ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടാവാത്ത കാര്യങ്ങൾ നിനക്ക് വേണ്ടി ദൈവം ചെയ്തു തരാൻ പോവാ. ആരും പറഞ്ഞ വിശ്വസിക്കാത്ത, ആരും കേട്ടാ സമ്മതിക്കാത്ത കാര്യങ്ങൾ. അതെ, ഇന്നും ചില ബൈബിൾ പണ്ഡിതന്മാർ തന്നെ പറയുന്നുണ്ട് ഈശോ വെള്ളത്തിന് മുകളിൽ കൂടെ നടന്നിട്ടില്ലെന്ന്. വെള്ളം താന്നു പോയപ്പം അവൻ നടന്നു പോയതിനാ വെള്ളം. എൻ്റെ പൊന്ന് ദൈവശാസ്ത്രജ്ഞ, നിന്റെ ദൈവം എവിടെയാ? വെള്ളത്തിൽ താന്നു പോകുന്ന ഒരു ദൈവത്തെ നീ എന്തിനാ വിശ്വസിക്കുന്നേ? ദൈവം വെള്ളത്തിൽ താന്നു പോകുന്ന ഒരു ദൈവത്തെ എന്തിനാ ദൈവശാസ്ത്രജ്ഞ നീ വിശ്വസിക്കുന്നത്? എന്തിനാ ബൈബിൾ പണ്ഡിത നീ ബൈബിൾ എടുത്ത് കയ്യിൽ പിടിച്ചിരിക്കുന്നത്? ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ബലവും നിനക്ക് വെളിപ്പെടുന്നില്ലെങ്കിൽ ആ പുസ്തകം മടക്കി വെച്ച് നീ കണ്ണടച്ചിരുന്ന് ദൈവമേ 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 എന്ന് നീ വിളിക്ക. ദൈവം നിനക്ക് വെളിപ്പെടുത്തി തരുമോ? ദൈവം കടലിന്റെ മീത നടക്കുന്ന ദൈവമാണ്. അതെ മക്കളെ, നീ വിശ്വസിക്കാത്ത ഒരു കാര്യവും നിന്റെ ജീവിതത്തിൽ സംഭവിക്കില്ല. ജീവിതത്തിൻ്റെ ഒരു ദുരന്തമാ മക്കളെ, നിന്റെ വിശ്വാസമാ നിന്റെ ജീവിതത്തിലെ അനുഗ്രഹത്തിന്റെ അളവ് കോല്. നിന്റെ വിശ്വാസമാ നിന്റെ ജീവിതത്തിന്റെ അളവ് കോല്. അവൻ കടലിന് മീത നടന്നു. അതേ മക്കളെ, നിന്റെ ദൈവം കടലിന് മീത നടക്കുന്ന ദൈവമാ. അവൻ വെള്ളത്തിൽ കൂടെ നടക്കും, അവൻ വായുവിൽ കൂടി നടക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ കടലിന് മീത നടക്കുന്നത് കണ്ട്, അവൻ കടലിന് മീതെ നടക്കുന്നത് ഉറപ്പാ, അത് ദൈവമല്ല, അത് ക്രിസ്തുവല്ല. പിന്നെ ആകാവുന്ന ഭൂതമാ, നോക്കിക്കെങ്ങോട്ടാ ഭൂതെന്ന്. തങ്ങളുടെ പ്രിയപ്പെട്ട തമ്പുരാൻ കർത്താവ് കുറച്ച് മുമ്പ് അപ്പം മുഖച്ച് പത്രോസ് കഴിച്ചോ, യാക്കോബ് കഴിച്ചോ, യോഹന്നാൻ കഴിച്ചോ എന്ന് പറഞ്ഞു കൊടുത്ത കർത്താവിനെ കണ്ടപ്പം, അതേ മക്കളെ, അവിശ്വാസം നിന്റെ ദൈവത്തെ മായിച്ചുകളയും. അനേകം യുവതീ യുവാക്കന്മാര് ദൈവത്തിൽ നടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മള്. നേരത്തെ പറഞ്ഞല്ലേ, ആ മാതാപിതാക്കൾ വന്നിട്ട് മോനെ മോൻ പറയാ ചെയ്ത ചുമ്മാതാ, ദൈവം ഇല്ല എന്നൊക്കെ പറഞ്ഞ് പിടിപ്പിച്ച് എന്താണോ നേട്ടം കിട്ടാൻ പോകുന്നതെന്ന് അറിയില്ല മക്കളെ. ഏത് വലിയ തകർച്ച, ദൈവമില്ലാത്തവന് ആത്മാവുമില്ല മക്കളെ. ദൈവമില്ല എന്ന് പറയുന്നവൻ ആത്മനാശത്തിലേക്ക് പോവുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ ആരെങ്കിലും കുടുംബത്തിലുണ്ടെങ്കിൽ ഈ വലിയ നോയമ്പ് അവർക്ക് വേണ്ടിയിട്ടെടുത്തു. അങ്ങനെ ആരെങ്കിലും കുടുംബത്തിലുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി വലിയ നോയിപ്പെടുത്തു. ഈസ്റ്ററിന് അവർ തിരിച്ചറിയും ഈ ശൗത്യനായ മെസ്സിഹായാണെന്ന്. ഹല്ലേലൂയ. അവൻ കടലിന് മീതെ നടക്കുന്നത് കണ്ട് ശിഷ്യന്മാർ പരിഭ്രാന്തരായി. ഇതാ ഭൂതമെന്ന് പറഞ്ഞ് ഭയം നിമിത്തം നിലവിളിച്ചു. ദൈവമില്ലാത്തവർ ഭയപ്പെട്ടുകൊണ്ടിരിക്കും. ദൈവമില്ലാത്തവർ ഭയം നിമിത്തം ദൈവമുള്ളവൻ എന്തിനാ ഭയപ്പെടുന്നേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉടനെ അവൻ അവരോട് സംസാരിച്ചു. ഗോഡ് സ്പോക്ക്. ദൈവമക്കളെ, ജീവിതത്തിന്റെ അസാധാരണ സംഭവ നിമിഷങ്ങളിൽ, അസാധാരണ അനുഭവങ്ങളിൽ ദൈവം സംസാരിക്കും. ഹല്ലേലൂയ. നിനക്ക് തന്നെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ, നിനക്ക് താങ്ങാൻ പറ്റാത്തൊരു നൊമ്പരം വരുമ്പോൾ, നിനക്ക് അഭിമുഖീകരിക്കാൻ പറ്റാത്തൊരു പ്രതിസന്ധി വരുമ്പോൾ, God will speak. God will speak. God will speak. നിന്റെ ദൈവം നിന്നോട് സംസാരിക്കും ആ സമയത്ത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരോട് പറഞ്ഞു, ധൈര്യമായി, ബി കറേജിയസ്, ബി കറേജിയസ്. ഏത് പ്രതിസന്ധിയിലും, ഏത് രോഗത്തിലും, ഏത് ദുഃഖത്തിലും, ഏത് തകർച്ചയിലും, ഏത് പരാജയത്തിലേക്കും പൈതലായിക്കോട്ടെ, ഇത് നിനക്കുള്ള ഗുഡ് ന്യൂസ് ആണ്. ധൈര്യമായിരിക്കുക.
Be courageous, be strong. ധൈര്യമായിരിക്കുക. It's me, I am, who am. ഞാനായത്, ദൈവമാണിത്, ദൈവമാണിത്. നിന്റെ പ്രതിസന്ധിയിൽ വരുന്നത് ദൈവമാണ്, നിന്റെ പ്രതിസന്ധിയിൽ സംസാരിക്കുന്നത് ദൈവമാണ്. ധൈര്യമായിരിക്കുക, ഞാനാണ്, ഭയപ്പെടുക. Do not be afraid. Do not be afraid. കപ്പല് തകരുക, മുങ്ങാൻ പോവാ. ഭയപ്പെടണ്ട, ഭയപ്പെടണ്ട. കർത്താവ് പറഞ്ഞെങ്കിൽ അങ്ങനെ സംഭവിക്കും, ഭയപ്പെടണ്ട. മക്കളെ, എന്തൊക്കെ കാര്യങ്ങൾ ഇല്ല. കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി എൻ്റെ അടുത്ത് വന്നു, ഒരു കുടുംബം മുഴുവൻ കഴിഞ്ഞ് വായിച്ച ആത്മഹത്യയെ പറ്റി പറഞ്ഞുകൊണ്ട് വന്നിരിക്കുക. ഇനിയില്ലച്ചോ, നാളെ നാളെ ഒരു വൈകുന്നേരം സായാഹ്നം ഉണ്ടാകുകയാണെങ്കിൽ ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ എനിക്കറിയാം അടുത്ത ചൊവ്വാഴ്ച അവർ വീണ്ടും വരും. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക വന്നു എൻ്റെ അടുക്കൽ. കഴിഞ്ഞ ആഴ്ച അതും പറഞ്ഞേച്ച് പോയിട്ടുണ്ട്. ഇന്ന് രാത്രിക്ക് മുമ്പ്, ഇന്ന് സായാഹ്നത്തിന് മുമ്പ് ഈ കാര്യം നടന്നില്ല. ചില മക്കളുടെ അവസ്ഥയാവങ്ങളെ, ജീവിക്കാൻ പറ്റാത്ത വലിയ സാമ്പത്തിക ഞെരുക്കങ്ങൾ, നാട്ടുകാഴും മുഴുവൻ വീട്ടുമുറ്റത്ത് വന്ന് ചീത്ത വിളിക്കുമ്പോൾ എങ്ങനെ ഇരിക്കും? അഭിമാനമുള്ള ഒരാൾക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റുമോ? അവഹേളിതനായി അപമാനിതനായി എത്ര കാലം ജീവിക്കാൻ പറ്റും? എന്ത് വാക്ക് പറയാൻ? ഒന്നുമില്ല. നാളെ തരാന്ന് പറയാം, അല്ല അടുത്ത മാസം തരാന്ന് പറയാൻ, അതുമില്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ധൈര്യമായിരിക്കുവിൻ. ഐ ആം ഹുവാം, ഐ ആം യഹോവ, ഞാനാണ് കർത്താവ്. ഇതാ, ധൈര്യമായിരിക്കുക, നീ ഭയപ്പെടണ്ട. ഹല്ലേലൂയാ. പത്രോസ് അവനോട് പറഞ്ഞു, കർത്താവേ, അങ്ങാണെങ്കിൽ ഞാൻ ജലത്തിന് മീതേ കൂടി അങ്ങയുടെ അടുത്തേക്ക് വരുവാൻ കൽപ്പിക്കുക. പത്രോസ് ചോദിച്ചു, പത്രോസ് ചോദിച്ചു, ഞാനും വെള്ളത്തിന് മുകളിലൂടെ നടക്കട്ടെ? ദൈവ പൈതലേ, പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചു തരുന്ന വിഷയം ഇതാണ്, ക്രിസ്തു ചെയ്ത കാര്യങ്ങൾ ചെയ്യുവാനുള്ള അഭിഷേകം അവിടുന്ന് നിനക്ക് തരും. ഒരു സമർപ്പിത ജീവിതം നയിക്കുന്ന വ്യക്തിക്ക്, ഒരു ആത്മീയ പൈതലിന്, ഒരു ദൈവ പൈതലിന്, ക്രിസ്തു എന്തു ചെയ്തുവോ അത് ചെയ്യുവാനുള്ള അഭിഷേകം കിട്ടും. ക്രിസ്തു വെള്ളത്തിന് മുകളിലൂടെ നടന്നെങ്കിൽ നിനക്കും വെള്ളത്തിന് മീതെ നടക്കാനുള്ള കൃപ തരും. വരൂ. അവിടുന്ന് പറഞ്ഞു, പത്രോസ് വഞ്ചിയിൽ നിന്നിറങ്ങി വെള്ളത്തിന് മുകളിലൂടെ യേശുവിൻ്റെ അടുത്തേക്ക് നടന്നു ചെന്നു. ദൈവമക്കളെ, ഈശോ ചെയ്തത് പത്രോസും ചെയ്യുകയാണ്. ദൈവമക്കളെ, ഇത് സഭയുടെ അധികാരത്തെ പറ്റിയുള്ള ഒരു പ്രബോധനമായിട്ടും ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. പരിശുദ്ധ പാപ്പായിക്കുള്ള അധികാരമായത്, സഭയിലെ ശുശ്രൂഷകർക്ക് പൗരോഹിത്യത്തിനുള്ള അധികാരം. അല്പം കഴിയുമ്പം ഈശോ പത്രോസിനോട് വീണ്ടും പറയും, ഇതാ സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരുന്നു, നീ കെട്ടുന്നതെല്ലാം കെട്ടപ്പെടും, നീ അഴിക്കുന്നതെല്ലാം അഴിക്കപ്പെടും. ക്രിസ്തു എന്തൊക്കെ ഈ ലോകത്തിൽ ചെയ്തുവോ അതൊക്കെ ചെയ്യാൻ ശിഷ്യന്മാരെ അയക്കുമ്പോൾ ഈശോ പറയുന്നുണ്ട്, നിങ്ങൾ മരിച്ചവരെ ഉയർപ്പിക്കും, അന്തര് കാഴ്ച കൊടുക്കും, ചെകിടിന് കേൾവി കൊടുക്കും, നിങ്ങളെ യാതൊരു തിന്മയും. ക്രിസ്തുവിലുണ്ടായിരുന്ന അധികാരങ്ങളും ക്രിസ്തുവിലുണ്ടായിരുന്ന അഭിഷേകങ്ങളും ഇന്ന് സഭയിലേക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്നാൽ കാറ്റ് ആഞ്ഞടിക്കുന്നത് കണ്ട് അവൻ ഭയന്നു. നോക്കിയേ, ആദ്യത്തെ മാർപ്പാപ്പ ഞെട്ടിപ്പോയി, നടന്നു എന്നുള്ളത് സത്യം തന്നെ. പക്ഷേ അടുത്ത നിമിഷം അവൻ്റെ ഉള്ളിലും ഭയം കയറി. ആരുടെ ഉള്ളിൽ ദൈവമില്ലയോ അവൻ്റെ ഉള്ളിൽ ഭയമുണ്ട്. ദൈവമില്ലാത്തവനാണ് ഭയമുള്ളത്. ഒരു നിമിഷം ഈശോ പത്രോസിൻ്റെ ഹൃദയത്തിൽ നിന്ന് വെളിയിൽ പോയി. പത്രോസ് ഭയന്നു, അവൻ വെള്ളത്തിൽ മുങ്ങിത്താഴാൻ പോതുടങ്ങി. ക്രിസ്തു ഉള്ളിലുള്ളവ കടലിൽ മുങ്ങിച്ചാവില്ലെന്ന്, ക്രിസ്തു ഉള്ളിലുള്ളവ കടലിൽ മുങ്ങിച്ചാവില്ലെന്ന്. ഹല്ലേലൂയാ. അവൻ നിലവിളിച്ചു പറഞ്ഞു, കർത്താവേ രക്ഷിക്കണമേ. സഭയുടെ പരമ്പരാഗത പ്രാർത്ഥന, നമ്മൾ കുർബാന തുടങ്ങാൻ പ്രാർത്ഥിക്കാറല്ലേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കീരിയേലായിസോൺ, ക്രിസ്തേലായിസോൺ, കീരിയേലായിസോൺ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ. ദൈവമക്കളെ, മത്തായി സുവിശേഷമാണ് നമ്മൾ വായിക്കുന്നത്. ചില ബൈബിൾ പണ്ഡിതന്മാർ ഇത് സഭാ സുവിശേഷമെന്ന് ഈ വചനത്തെ പറ്റി പറയുന്നുണ്ട്. സഭയെന്നും പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നു, സഭയിൽ നിന്നും വെല്ലുവിളികളുണ്ട്, സഭയെന്നും വിമർശിക്കപ്പെടാറുണ്ട്. ചില സമയത്ത് സഭ കടലിൽ മുങ്ങുന്ന പോലെ തോന്നാറുണ്ട്, പക്ഷേ സഭയൊരിക്കലും മുങ്ങില്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കർത്താവേ രക്ഷിക്കണമേ. ഉടനെ യേശു കൈനീട്ടി അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അല്പവിശ്വാസി, നീ സംശയിച്ചതെന്ത്? നിന്റെ വിശ്വാസ രാഹിത്യമാണ് നിന്റെ അനുഗ്രഹങ്ങളെ തടസ്സപ്പെടുത്തുന്നത്. നിന്റെ വിശ്വാസ
ആത്മാസരാഹിത്യമാണ് നിന്റെ അനുഗ്രഹങ്ങളെ തടസ്സപ്പെടുത്തുന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു മകൻ ദുരന്തമറ്റം വന്നതാണ്. കഴിഞ്ഞ ആഴ്ചയിലെ മുമ്പത്തെ ആഴ്ചകളെ ഞാൻ പറഞ്ഞു, മിക്കവാറും യൂട്യൂബിലുള്ള ശുശ്രൂഷ നിർത്താൻ പോവുകയാണ്. ഈ ശുശ്രൂഷ കോവിഡ് കഴിഞ്ഞാൽ പിന്നെ നേരെ വന്ന് കൂടിയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ദൂരെ നിന്ന് വണ്ടിയും പിടിച്ച് വന്നിരിക്കുക. ഒരു കാര്യം പറയാൻ, അച്ഛോ നിർത്തരുത്. ഞാൻ ശ്രദ്ധിച്ചു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, രാവിലത്തെ ദിവസം ഞാൻ പറഞ്ഞ വാക്കുകൾ ഞാൻ ഓർത്തിരിക്കാറില്ല. ആ വാക്കുകൾ ഓരോന്നും ഈ മനുഷ്യൻ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ വല്ലാതെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. എൻ്റെ മനസ്സ് വല്ലാതെ തത്താൻ തുടങ്ങി. ദൈവമേ, നിനക്ക് വേണ്ടി ഇത്രയും വിശക്കുന്ന മനുഷ്യരുണ്ടോ? ദൈവ മക്കളെ, ചുമായോണ്ട് ജീവിതത്തിൽ കുറച്ച് പ്രതിസന്ധിയുണ്ട്. ഉണരുന്നത് ഇത് കേൾക്കാൻ, എൻ്റെ സ്വരമൊന്നുമല്ല, ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ. എത്ര ആത്മാർത്ഥതയോടെ, എത്ര ദൈവത്തോടെ അദ്ദേഹം എൻ്റെ ചോ നിർത്തിക്കളഞ്ഞേക്കല്ലേ, നിർത്തിക്കളഞ്ഞേക്കല്ലേ. പിന്നെ ഞങ്ങൾ പട്ടിണി കിടന്ന് മരിക്കും, പിന്നെ ഞങ്ങൾ തളർന്നു പോകും. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. അവിടുന്ന് കൈ നീട്ടി പിടിച്ചുകൊണ്ട് പറഞ്ഞു, അല്പവിശ്വാസി എത്രയോ മക്കൾ സാക്ഷ്യപ്പെടുത്തുന്ന അറിയോ, ആ ശുശ്രൂഷകളിൽ പങ്കെടുത്ത് കഴിയുമ്പോൾ മക്കൾ അത്ര വലിയ ശുശ്രൂഷയൊന്നും അല്ല എന്ന് അച്ഛൻ അറിയാമത്. 5 മിനിറ്റ്, 7 മിനിറ്റ്, 10 മിനിറ്റ്, അവസാനം ഒരു 2 മിനിറ്റ് പ്രാർത്ഥന. ദൈവ പൈതലെ, അച്ഛൻ പ്രാർത്ഥിക്കുന്നത് കൊണ്ടല്ല നിങ്ങൾ വിശ്വസിക്കുന്നത് കൊണ്ട് അത്ഭുതം സംഭവിക്കുന്നത്. അച്ഛൻ പ്രാർത്ഥിക്കുന്നത് കൊണ്ടല്ല നിങ്ങൾ വിശ്വസിക്കുന്നത് കൊണ്ടാണ്. കയ്യൂസര അമ്മ പറഞ്ഞു, എന്നും ഇൻഹേലർ ഉപയോഗിക്കണം, ശ്വാസം നിന്ന് പോകും. അപ്പോൾ ഇത് വലിക്കണം. ഇത് വലിച്ചു വലിച്ചാണ് ജീവിച്ചു കൊണ്ടിരുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ആ വലി അങ്ങോട്ട് നിർത്തിയിരിക്കുക. വെഞ്ചരി ആശീർവാദം കൊടുക്കുന്ന സമയത്ത്, ചൊവ്വാഴ്ച വെഞ്ചരിക്കുന്ന സമയത്ത് ആ വെള്ളമെടുത്ത് ഫോണിൻ്റെ മുമ്പിൽ അല്ലെ ടിവിയുടെ മുമ്പിൽ ഇങ്ങനെ പിടിക്കും. ആ വെഞ്ചരിച്ച വെള്ളം കുടിക്കും. പിന്നെ മരുന്നും ഇതുവരെ ശ്വാസമുട്ടലിന് മരുന്നും കഴിച്ചിട്ടില്ല. പിന്നെ ഇൻഹേലറും കഴിയുമ്പോൾ മാസങ്ങളായിട്ട് ഈ അമ്മ മുമ്പോട്ട് പോകുന്നത് അങ്ങനെ. ഹല്ലേലൂയാ. അല്പവിശ്വാസി, നീ സംശയിച്ചു. ദൈവം നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ് മക്കളെ ഇത്. അവർ വഞ്ചിയിൽ കയറിയപ്പോൾ കാറ്റ് ശമിച്ചു. അതേ പൈതലെ, നീ അറിഞ്ഞുകൊള്ളുക, നീ ഏത് വെള്ളത്തിൽ മുങ്ങിയാലും വഞ്ചി കർത്താവിന്റെ സഭയാണ്, ദൈവമക്കളുടെ കൂട്ടായ്മയാണ് ഈ വഞ്ചി. നീ എവിടെയൊക്കെ പോയാലും നിന്റെ ദൈവം വീണ്ടും നിന്നെ ഈ വഞ്ചിയിൽ കൊണ്ടുവരും. വഞ്ചിയിൽ ഉണ്ടായിരുന്നവർ അവനെ ആരാധിച്ചു. ദൈവമക്കളെ, പരിശുദ്ധ നോക്കി, സഭയുടെ സുവിശേഷം എന്ന് പറയാൻ കാര്യം ഇതാണ്, സഭയുടെ ഉത്തരവാദിത്തമാണ് നിരന്തരം ദൈവത്തെ ആരാധിക്കുക. നിന്റെ ജീവിതത്തിൽ ഒരു മിനിറ്റ് കിട്ടിയാൽ നീ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. സത്യമായും നീ ദൈവപുത്രനാണ് എന്ന് അവർ പറഞ്ഞുകൊണ്ട് അവിടുത്തെ ആരാധിച്ചു. ദൈവമക്കളെ, ഈ ഒരു കാര്യം മാത്രം അറിയുക, യേശു ക്രിസ്തു ദൈവപുത്രനാണ്. അവന് ഭൂമിയുടെയും ആകാശത്തിന്റെയും സ്വപ്നത്തിന്റെയും മേൽ അധികാരമുണ്ട്. ആ അധികാരം അവിടെ നിനക്ക് നൽകുക. ദൈവമക്കൾ എഴുന്നേറ്റ് നിന്ന് ജീവിതം ഒന്ന് കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുത്ത് ഇരു കരങ്ങളെ ഉയർത്തേ, സ്ഥലമേയർത്തേ. പത്രോസ് പ്രാർത്ഥിച്ചതുപോലെ, നിത്യമായ അനുഗ്രഹിക്കണേ, പാപലേശമേശിടാതെ ഒരു വിശുദ്ധനായി വിശുദ്ധിയായി ജീവിക്കാൻ, നിന്നെ ഒട്ടിപ്പിടിച്ച് ജീവിക്കാൻ. നിന്റെ ഇഷ്ടം നിറവേറ്റാൻ, നിന്റെ വഴികളിലൂടെ നടക്കാൻ, നിന്റെ സ്വന്തമാകാൻ. സർവശക്തനായ ദൈവമേ, ദൈവമേ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ നിലവിളി അങ്ങേ പകലെത്തുകയും ചെയ്യട്ടെ.
നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ അന്തോനീസിനെ ഞങ്ങൾക്കെന്നും സഹായമരുളുന്ന മധ്യസ്ഥനായി അങ്ങ് നൽകിയല്ലോ. ആ വിശുദ്ധന്റെ യോഗ്യതകൾ വഴി ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകളെ ദയാപൂർവം ശ്രമിക്കണമെന്ന് നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. വിശുദ്ധ അന്തോനീസിനെ മധ്യസ്ഥം വഴിയായി നമ്മുടെ നിരവധിയായിട്ടുള്ള നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പമ്പുരാന്റെ സന്നിധിയിൽ ഈ സമയത്തായിരിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയിൽ ഇപ്പോൾ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ലോകമെമ്പാടും ഇന്ന് വിവിധ രാജ്യങ്ങളിലും ഭൂഖണ്ഡങ്ങളിലും ഇരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. രോഗികളായ മക്കളെ പ്രത്യേകമായിട്ട് സമർപ്പിക്കാം. COVID-19 ബാധിച്ചിരിക്കുന്ന ക്യാൻസർ രോഗങ്ങൾ, മാരക രോഗങ്ങൾ, മാനസിക രോഗങ്ങൾ, ഡോക്ടർമാർ ഉപേക്ഷിച്ച അവസ്ഥകൾ, ശരീരം തളർന്നുപോയവർ, അബോധാവസ്ഥയിൽ കഴിയുന്നവർ, ഐസിയിലും വെന്റിലേറ്ററുമായിരിക്കുന്നവർ, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ളവർ, ഈ ദിവസങ്ങളിൽ സർജറികൾക്ക് വിധേയരാകാൻ പോകുന്ന മക്കളെ, വിധേയരായവരെയൊക്കെ സമർപ്പിക്കാം. തകർന്ന കുടുംബ ബന്ധങ്ങൾ, ഡൈവോഴ്സിന് വക്കീലെത്തിക്കുന്നവർ, ഭാര്യ ഭർത്താക്കന്മാർ കലഹിച്ചു കഴിഞ്ഞ കുടുംബങ്ങൾ, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ, വിവാഹ തടസ്സങ്ങൾ അനുഭവിക്കുന്നവർ, ജോലി തടസ്സങ്ങൾ, വിദേശ സ്വദേശത്തും ജോലി നഷ്ടപ്പെട്ടു പോയവർ, ജോലി തടസ്സങ്ങൾ അനുഭവിക്കുന്നവർ, പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾ, പരീക്ഷകൾ എഴുതുന്നവർ, ഇന്റർവ്യൂകളിൽ പങ്കെടുക്കുന്നവർ, റിസൾട്ട് കാത്തിരിക്കുന്നവർ, SLC+2 എക്സാമുകൾക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കൾ, വലിയ തടസ്സങ്ങളുടെ ദുരന്തങ്ങളിലൂടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കടക്കണികൾ, ജപ്തി നോട്ടീസുകൾ, സ്വന്തമായിട്ട് ഭവനങ്ങൾ ഇല്ലാത്തവര്, മദ്യപാനം മയക്കുമരുന്ന് തിന്മകൾക്ക് അടിപ്പെട്ട് കഴിയുന്നവര്, കടുത്ത നിരാശ, ദുഃഖം, കോപം, ഭയം, ആത്മഹത്യാ പ്രവണതകൾക്ക് അടിപ്പെട്ടവര്, സൈക്കാട്രിക് ഡിസോർഡേഴ്സ് ഉള്ളവര്, സൈക്കാട്രിക് മെഡിസിൻസ് എടുക്കുന്നവര്, കടുത്ത ഭയത്തിന് അടിമപ്പെട്ട് കഴിയുന്നവര്, ജീവിതത്തിൽ വലിയ ദുരന്തങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്നവര്, വിദേശത്തായിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നവര്, കുഞ്ഞുങ്ങളെ ഓർത്ത് ദുഃഖിക്കുന്ന മാതാപിതാക്കള്, വിശുദ്ധനായ ധാരാളം വൈദികരെ സന്നിസ്ഥരെ തരണേ, വിശുദ്ധിയുള്ള ധാരാളം ദൈവവിളികൾ തരണേ, തീക്ഷണതയുള്ള ധാരാളം സമർപ്പിതരെ തരണേ, ആത്മായ പ്രേക്ഷിതരെ തരണമേ. എല്ലാ മക്കൾക്കും വേണ്ടി ഇന്ന് വരെ ഈ തീർത്ഥാടനകേന്ദ്രത്തിൽ വന്നിട്ടുള്ള മക്കള്, അമ്മ മാതാവിന്റെ തീർത്ഥാടനകേന്ദ്രം വന്ന് പ്രാർത്ഥിച്ചു പോയവര്, ലോകമെമ്പാടും ഇരുന്ന് പ്രാർത്ഥിക്കുന്നവര്, ഇന്ന് ഈ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് കടന്നു വരാനിരിക്കുന്നവര്, കടന്നു വന്നുകൊണ്ടിരിക്കുന്നവര്, വ്യക്തിപരമായിട്ടുള്ള നിയോഗങ്ങൾ സമർപ്പിച്ച മക്കളെ പുണ്യവാന്റെ മധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. മഹാത്മാവായ വിശുദ്ധ അന്തോനീസേ, അങ്ങേഹത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ അങ്ങയിൽ പ്രശോഭിച്ചിരുന്ന അഗാധമായ ദൈവസ്നേഹവും ശ്രേഷ്ഠമായ പുണ്യങ്ങളും സ്വസഹോദരങ്ങളോടുള്ള നിസ്സീമമായ കാരുണ്യവും അങ്ങയെ അത്ഭുതകരമായ ശക്തിവിശേഷങ്ങൾക്ക് അർഹരാക്കി തീർത്തിരിക്കുന്നുവല്ലോ. ഒരേ ഒരു വാക്കുകൊണ്ട് മാത്രം എന്റെ അത്ഭുതവും പ്രവർത്തിക്കുന്നതിനുള്ള അമൂല്യവരം നൽകപ്പെട്ടിരിക്കുന്ന അങ്ങ്, ക്ലേശത്താൽ പീഡിപ്പിക്കപ്പെടുന്ന അങ്ങേ വിശ്വസ്ത മക്കൾക്ക് ആവശ്യകമായ എല്ലാ അനുഗ്രഹങ്ങളും ധാരാളമായി നൽകുന്നതിന് സദാസന്നദ്ധനാണെന്ന് ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു. രോഗികൾക്ക് ആരോഗ്യത്തെ പ്രദാനം ചെയ്യുന്നതിനും നഷ്ടപ്പെട്ട വസ്തുക്കളെ വീണ്ടെടുക്കുന്നതിനും സങ്കടപ്പെടുന്നവർക്ക് ആശ്വാസം നൽകുന്നതിനും മരിച്ചവരെ പുനർജീവിപ്പിക്കുന്നതിനും കഴിവുള്ള അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല. ഇപ്രകാരമുള്ള ചിന്തയാൽ പ്രേരിതനായി അങ്ങയുടെ മാനസിക ശക്തിയിൽ പരിപൂർണ വിശ്വാസമുള്ളവനായി ഞാൻ അങ്ങയെ സഹായം അഭ്യർത്ഥിക്കുന്നു. ശാന്തനും സ്നേഹസമ്പൂർണനുമായ വിശുദ്ധ അന്തോനീസേ, ജീവകാരുണ്യത്താൽ തുടിക്കുന്ന ഹൃദയത്തോടു കൂടിയ കൃപാസാഗരമേ, അങ്ങയുടെ നിർമ്മല കരങ്ങളിൽ വിഹരിക്കുന്നതിനും അങ്ങയോട് മധുരഭാഷണം ചെയ്യുന്നതിനും തിരുമനസ്സായ ആദിത്യ ഉണ്ണീശോയുടെ തിരുസന്നിധിയിൽ എന്റെ വിനീതവും ആശാപൂർണവുമായ പ്രാർത്ഥനകളെ സമർപ്പിച്ച് ഞാൻ അപേക്ഷിക്കുന്ന അനുഗ്രഹങ്ങളെ, വ്യക്തിപരമായിട്ടുള്ള നിയോഗങ്ങളെ സമർപ്പിച്ച പൈതലെ, നീ കടലിൽ മുങ്ങിത്താഴുകയാണെങ്കിൽ അവിടുന്ന് കൈ നീട്ടി നിന്നെ പിടിച്ച് ആ ആഴക്കടലിൽ നിന്ന് നിന്റെ ദൈവം നിന്നെ ഉയർത്തുമെന്ന് വിശ്വസിച്ചോ. അവിടുന്ന് പത്രോസിനോട് ചെയ്തത് അവിടെ നിന്നോട് ചെയ്യാൻ പോവാ. പത്രോസ് നിലവിളിക്കുന്ന പോലെ നീ ഒന്ന് നിലവിളിച്ച് നിന്റെ വേദനയും സങ്കടവും ഒക്കെ പറഞ്ഞു പ്രിയപ്പെട്ടവരുടെ മുഖങ്ങൾ കണ്ട് പ്രാർത്ഥിച്ച് ജന്മം തന്ന മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നിന്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, കുഞ്ഞുങ്ങളുടെ പേരുകൾ പറഞ്ഞ് പ്രാർത്ഥിക്കും, സഹോദര മുഖങ്ങൾ കണ്ട് പ്രാർത്ഥിക്കുക, പ്രിയപ്പെട്ടവരുടെ മുഖങ്ങൾ കണ്ട് പ്രാർത്ഥിക്കുക. ഒരുപാട് വിഷമിക്കുന്നവരില്ല, വേദനിക്കുന്നവരില്ല, യേശുവേ
അയലോക്കത്തുള്ള കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കാമോ? തൊട്ടടുത്തുള്ള കുടുംബങ്ങൾക്ക് വേണ്ടി, നിന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, കൂടെ ജോലി ചെയ്യുന്നവർ, പ്രയാസപ്പെടുന്ന ആരുടെയെങ്കിലൊക്കെ പേരുകളോ മുഖങ്ങളോ തെളിയുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ നോർത്ത്, ഒരുപാട് സങ്കടപ്പെടുന്ന ഒരുപാട് പേരെ നിനക്കറിയാലോ, അവർക്കൊക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച്, നിങ്ങളുടെ ദേശത്ത് COVID-19 ഉണ്ടെങ്കിൽ ആ ദേശത്തിന്റെ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ച്, ഏതെങ്കിലും വീട്ടിൽ ആ രോഗമുണ്ടെന്ന് അറിയാമെങ്കിൽ അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു. വ്യക്തിപരമായിട്ടുള്ള നിയോഗങ്ങൾ സമർപ്പിച്ച മക്കളെ, ലഭിച്ചു തരണമേ എന്ന് സകലവര പ്രസാദങ്ങളുടെയും ഉറവയായിരിക്കുന്ന സർവീശ്വരനോട്, തന്റെ നിർമ്മല മാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും സകല വിശുദ്ധരോടും ചേർന്ന് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്നു വേണ്ടി ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അനുഗ്രഹങ്ങൾ നിരവധിയാണല്ലോ, മനസ്സരണത്തോടുകൂടെ അങ്ങയോട് ഞാൻ യാചിക്കുന്ന നന്മകൾ എനിക്ക് തന്നരുളണമേ. എന്റെ ആത്മ ശരീരങ്ങളെയും എനിക്കുള്ള എല്ലാറ്റിനെയും അങ്ങയെ പരമേൽപ്പിക്കുന്നു. അങ്ങേ പ്രാതാന്തികത്തിലായിരിക്കുമ്പോൾ എനിക്ക് യാതൊന്നും ഭയപ്പെടാനില്ല. ഉത്തന്യനായ അങ്ങയുടെ അനുഗ്രഹങ്ങളെ ഞാനെന്നും കൃതജ്ഞതാപൂർവം പ്രകീർത്തിക്കും. എന്റെ പ്രത്യേക മധ്യസ്ഥനായി അങ്ങയെ വന്ദിക്കുന്നതാണെന്നും അങ്ങയോടുള്ള ഭക്തി വഴി ഈശോയെ കൂടുതൽ സ്നേഹിക്കുവാൻ പരിശ്രമിക്കുന്നതാണെന്നും ഞാൻ അങ്ങയോട് വാഗ്ദാനം ചെയ്യുന്നു. അപേക്ഷിക്കുന്നവർക്ക് എന്നും സഹായം വരണമെന്ന വിശുദ്ധീസേ, അങ്ങേ സഹായം അപേക്ഷിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. ബലഹീനരെ ശക്തിപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. ആമേൻ. ഉണ്ണീശോ അത്യധികം സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്ത വിശുദ്ധ അന്തോനീസേ, ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. വചനങ്ങളിലും പ്രവൃത്തികളിലും അത്ഭുത സിദ്ധിയുള്ള വിശുദ്ധ അന്തോനീസേ, ഞങ്ങളുടെ നിസ്സഹായ അവസ്ഥയിൽ ഞങ്ങൾ അങ്ങേ സഹായം തേടുന്നു. ഞങ്ങളെ സഹായിക്കണമേ. കാരുണ്യം അപേക്ഷിക്കുന്നവരെ ദയാപൂർവം ശ്രവിക്കുന്ന വിശുദ്ധ അന്തോനീസേ, ഞങ്ങളുടെ ക്ലേശങ്ങളിൽ ഞങ്ങൾ അങ്ങേ പകൽ അണയുന്നു. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഈശോയെ, അങ്ങേ വിശ്വസ്ഥ ശുശ്രൂഷകനായ വിശുദ്ധ അന്തോനീസിനെ വിശേഷപുണ്യങ്ങളാൽ അലങ്കരിക്കുന്നതിനും അത്ഭുതങ്ങൾ ധാരാളമായി പ്രവർത്തിക്കുന്നതിനുമുള്ള ദൈവിക ശക്തി അദ്ദേഹത്തിന് നൽകുന്നതിനും തിരുമനസ്സായ കർത്താവെ, അങ്ങേ കൃപാകടാക്ഷത്താൽ ആ വിശുദ്ധന്റെ മാധ്യസ്ഥം വഴിയായി ഞങ്ങൾ വിശ്വാസപൂർവം യാചിക്കുന്ന സകല അനുഗ്രഹങ്ങളും നൽകണമെന്ന് സ്വർഗത്തിൽ നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. വെഞ്ചരിപ്പ് ശുശ്രൂഷ നിർവഹിക്കുകയാണ്. വെഞ്ചരിക്കാൻ വേണ്ടി കൊണ്ടുവന്നുള്ള വസ്തുക്കള്, വെഞ്ചരിക്കാൻ നിങ്ങളുടെ വീട്ടിലുള്ള വസ്തുക്കൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് ഉയർത്തിപ്പിടിച്ചുകൊള്ളുക. നിയോഗങ്ങൾ എഴുതിയിരുന്ന കയ്യിലുണ്ടെങ്കിൽ നിയോഗങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളെയും നിങ്ങളുടെ ഭവനങ്ങളെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കാമെന്നു. കർത്താവായ ദൈവമേ, അങ്ങ് പരിശുദ്ധ സഭയ്ക്ക് നൽകിയിരിക്കുന്ന പ്രത്യേക അനുഗ്രഹവും വരവും ആനുകൂല്യവുമാണല്ലോ ദൈവമക്കൾ വ്യഞ്ജനിക്കപ്പെടുവാനായി, വാഴ്ത്തപ്പെടുവാനായി, അനുഗ്രഹിക്കപ്പെടുവാനായി കൊണ്ടുവരുന്ന വസ്തുക്കൾ ആശീർവദിച്ചു കൊടുക്കുക എന്നുള്ളത്. ഈ നിമിഷം ഈ ദൈവമക്കൾ വിശ്വാസത്തോടെ സ്വർഗസനിയിലേക്ക് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. ഈ കുരിശു രൂപങ്ങൾ, ജപമാലകൾ, തുര്യങ്ങൾ, കാശിരൂപങ്ങൾ, വിശുദ്ധയുടെ തിരിച്ചരൂപങ്ങൾ, ഫോട്ടോസ്, പിക്ചേഴ്സ്, കലണ്ടേഴ്സ്, വചനഗീതകൾ, പ്രാർത്ഥനാ പുസ്തകങ്ങൾ ഈശോയുടെ തിരുരക്തം കൊണ്ട് അഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇവ വഴിയായി അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും സംഭവിക്കട്ടെ. ഇവ കൊണ്ടുപോയി വയ്ക്കുന്ന ഇടങ്ങളിൽ നിന്ന് പിന്നീട്
ജീവിതത്തിന്റെ സ്വാധീനങ്ങൾ വിട്ടകന്ന് പോകട്ടെ. ഈ ജലത്തെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത് നൽകുന്ന സ്ഥലത്ത് നിന്നെല്ലാം ശത്രുവായ പിശാചിന്റെ ആക്രമണങ്ങൾ ദൂരകറ്റപ്പെടട്ടെ. അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും സംഭവിക്കട്ടെ. ഈ മരുന്നിനെ ഭക്ഷണ സാധനങ്ങൾ ആശീർവദിക്കുന്നു. അത്ഭുത രോഗശാന്തികൾ വിടുതലുകൾ ഉണ്ടാവട്ടെ. ഈ മണ്ണിനെ ആശീർവദിക്കുന്നു. നാരികീയ ശക്തികൾ വിട്ടൊഴിയട്ടെ. സമതമായി വിളവ് ലഭിക്കട്ടെ. സ്ഥലം വിൽപ്പന സംഭവിക്കട്ടെ. വീടുമണികൾ പൂർത്തിയാവട്ടെ. ഈ ഡോക്യുമെന്റ്സ് പാസ്പോർട്ട് പ്രോജക്ട്സ് ബ്രാഞ്ച് പേനകൾ തിരികൾ ഹോൾ ടിക്കറ്റ് സകല വസ്തുക്കളെയും ഈശോയോട് തിരിലത്ത കൊണ്ട് അഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇവ വഴിയായി അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ. ഈ നിയോഗങ്ങളെ ആശീർവദിക്കുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കട്ടെ. ഈ മംഗളായുധ പൗരങ്ങളെ ആശീർവദിക്കുന്നു. ജോലി സ്ഥലങ്ങളെ വാഹനങ്ങളെ ആശീർവദിക്കുന്നു. അത്ഭുതകരമായ ദൈവകരം ഈ മക്കളുടെ മേൽ, ഈ വസ്തുക്കളുടെ മേൽ, ഈ നിയോഗങ്ങളുടെ മേൽ, ഈ വ്യക്തികളുടെ മേൽ ഉണ്ടാവട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. മധ്യസ്ഥമിഴിയായിട്ട് ലഭിച്ചുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി അർപ്പിക്കുന്നു. നിങ്ങൾക്ക് സാക്ഷ്യങ്ങൾ അയക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സെയിന്റ് ആന്റണീസ് ചർച്ച് കോട്ടയം @gmail.com എന്ന അഡ്രസ്സിൽ നിങ്ങൾക്ക് ഇമെയിൽ അയക്കാവുന്നതാണ്. സെയിന്റ് ആന്റണീസ് ചർച്ച് കോട്ടയം @gmail.com. സെയിന്റ് ആന്റണീസ് ചർച്ച് കോട്ടയം കുത്തുംകോമയും ഒന്നുമില്ലാതെ ചെറിയ അക്ഷരങ്ങൾ @gmail.com. സെയിന്റ് ആന്റണീസ് ചർച്ച് കോട്ടയം @gmail.com. ഒരു മകൾ ദുബൈയിൽ നിന്നും എഴുതുന്ന ഒരു സാക്ഷ്യമാണ്. എൻ്റെ പേര് വിനയ. കോട്ടയത്താണ് ഞങ്ങളുടെ വീട്. ദുബൈയിൽ ഹസ്ബൻഡിനോട് കുഞ്ഞിനോടും ഒപ്പമാണ് ഇപ്പോൾ ഞാൻ ആയിരിക്കുന്നത്. പുണ്യാളൻ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ എനിക്ക് ചെയ്തു തന്നു. എനിക്ക് കുഞ്ഞുങ്ങളുണ്ടാകാനായിട്ട് വലിയ ബുദ്ധിമുട്ടായിരുന്നു. PCOD തൈറോയിഡ് പ്രശ്നങ്ങളുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡ് സൗദിയിൽ പോയി. 3 മാസം കഴിഞ്ഞ് ഞാനും പോയി. ഒരുമിച്ച് 5 മാസം കൂടി ഉണ്ടായിരുന്നു. പക്ഷേ PCOD തൈറോയിഡ് പ്രശ്നങ്ങൾ കൊണ്ട് തിരിച്ച് വീണ്ടും നാട്ടിൽ വന്ന് ട്രീറ്റ്മെൻറ് ചെയ്യാൻ തീരുമാനിച്ചു. ഞങ്ങളെല്ലാ ചൊവ്വാഴ്ചകളിലും പുണ്യാളത്തിൻ്റെ സന്നിധിയിൽ വരുമായിരുന്നു. അവിടെ വന്ന് ആരാധന സമയത്ത് അച്ഛൻ പറയുമ്പോൾ വയറിൽ കൈവച്ച് പ്രാർത്ഥിച്ചിരുന്നു. പൂർണ്ണ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ തരണമെന്ന് ട്രീറ്റ്മെൻ്റ് എടുത്തു. അതിനുശേഷം വീണ്ടും ഞങ്ങൾ സൗദിക്ക് പോയി. സൗദിയിൽ പോയി അടുത്ത മാസത്തിൽ തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയി. ഹല്ലേലൂയ. എന്നും പുണ്യാളത്തിൻ്റെ നൊവേന പുസ്തകം വായിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ടെസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ കിറ്റ് വാങ്ങി വെച്ച് ഒരു ചൊവ്വാഴ്ച വെളുപ്പിനാണ് നോക്കിയത്. പ്രാർത്ഥനയും അതിലേറെ വിശ്വാസവും ഉണ്ടായിരുന്നു. പുണ്യാളച്ചൻ കൈവിടില്ല എന്ന്. പ്രഗ്നൻസി പോസിറ്റീവായി. ഹല്ലേലൂയ. അന്ന് മനസ്സിൽ ഒരു ചിന്ത വന്നു, സിസീറിയനാണെന്ന് ഡോക്ടർമാർ പറഞ്ഞാൽ ചൊവ്വാഴ്ച വേണം കുഞ്ഞുണ്ടാവാനെന്ന്. ആദ്യമൊക്കെ വെയിറ്റ് കുറവാണെന്ന് പറഞ്ഞു. പിന്നെ സ്കാനിങ്ങിൽ സെർവിക്കൽ ലെങ്ത് നോർമൽ അല്ല എന്ന് പറഞ്ഞു. അപ്പോഴൊക്കെ പുണ്യാളച്ചൻ തന്നതാണ്, ഒരാപത്തും വരില്ല എന്ന് ഞങ്ങൾ വിശ്വസിച്ചു. 4 മാസമായി അവിടെ നിന്നാൽ കൂടെ ആരുമില്ല. സെർവിക്കൽ ലെങ്ത് ചെറുതായാൽ പിന്നീട് യാത്ര ചെയ്യാൻ പറ്റില്ല. അപ്പോൾ തന്നെ റിസ്ക് ആണെങ്കിലും ഞങ്ങൾ നാട്ടിലേക്ക് വന്നു. നെടുമ്പാശ്ശേരിയിൽ നേരെ ഹോസ്പിറ്റലിലേക്കാണ് പോയത്. എന്നാൽ സ്കാനിങ്ങിൽ അത്ഭുതമെന്ന് പറയട്ടെ, കുഞ്ഞിന് യാതൊരു കുഴപ്പവുമില്ല. ബേബിയുടെ വെയ്റ്റ് നോർമലാണ്, സെർവിക്കൽ ലെങ്തും നോർമലാണ്. ഇത് പുണ്യാളച്ചൻ പ്രവർത്തിച്ച അത്ഭുതമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഗർഭവതികളായ മക്കൾ ചേർന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ ചേർന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച്. ഹല്ലേലൂയ. അതുകൊണ്ട്
പ്ലാസിന്റെ താഴെ ആയതുകൊണ്ട് സിസേറിയം വേണമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. അതുകൊണ്ട് ചൊവ്വാഴ്ച മതി എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. 2017 ഫെബ്രുവരി 14 ചൊവ്വാഴ്ച ജേഡൻ മോൻ ഉണ്ടായി. ഹല്ലേലൂയാ. കർത്താവ് വീണ്ടും ഞങ്ങളോട് കരുണ കാണിച്ചു. പുണ്യാളച്ചന്റെ മധ്യസ്ഥതയിൽ രണ്ടാമത്തെ ആൾ 2019 ജൂൺ 4 ചൊവ്വാഴ്ച. അങ്ങനെ രണ്ടുപേര് ചൊവ്വാഴ്ചയാണ് ഞങ്ങൾക്ക് ജനിച്ചത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒരാൾക്ക് 4, രണ്ടാമത്തെ ആൾക്ക് 1.5 വയസ്സുമായി. പിന്നെ ഹസ്ബൻഡ് ജോലി സൗദിയിൽ നിർത്തി നാട്ടിൽ വരാൻ തീരുമാനിച്ചു. ദുബായിലാണ് പുള്ളിക്കാരന് താല്പര്യം ജോലി ചെയ്യാൻ. അങ്ങനെ പുണ്യാളച്ചനോട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി സൗദിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കമ്പനിയിലെ GM തന്നെ ചോദിച്ചു, ദുബായിൽ പോയി ജോലി ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന്. അവിടെയും പുണ്യാളൻ അത്ഭുതം പ്രവർത്തിച്ചതിന്റെ ഫലമായി ദുബായിൽ ജോലിക്ക് കയറി. 2 വർഷം കഴിഞ്ഞു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. രണ്ടാമത്തെ കുഞ്ഞായി കഴിഞ്ഞ് ഞങ്ങളും കൂടെ ഒരുമിച്ച് ദുബായിൽ നിൽക്കാൻ പ്രാർത്ഥിച്ചു. അതും പുണ്യാളച്ചൻ സാധിച്ചു തന്നു. അങ്ങനെ ഇവിടെ എത്തിയിട്ട് ഫെബ്രുവരി 20 ആകുമ്പോൾ 1 വർഷം. അതിനിടയിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ടായി. ഇപ്പോഴും മനസ്സിനെ തകർക്കാനായിട്ട് സാത്താൻ ശ്രമിക്കുന്നുണ്ട്. സഹോദരന്റെ കുടുംബം, പപ്പയുടെയും മമ്മിയുടെയും പ്രയാസങ്ങളൊക്കെ ജീവിതത്തിൽ വേദനയുണ്ടാക്കുന്നുണ്ടെങ്കിലും പുണ്യാളച്ചൻ കൂടെയുണ്ട്. ഇത്രത്തോളം നടത്തിയ കർത്താവ് ഇനിയും നടത്തും. ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ നിന്റെ ബാധ നീങ്ങിപ്പോവില്ല എന്നല്ലേ ബൈബിൾ പറയുന്നത്. കുറച്ച് വേദനയുണ്ടെങ്കിൽ മാത്രമേ ദൈവത്തെ ഓർക്കത്തുള്ളല്ലോ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും. എന്റെ പുണ്യാളച്ചന് 1000 നന്ദി. ഹല്ലേലൂയാ. സാക്ഷ്യം എഴുതാൻ വൈകിയതിൽ ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഹല്ലേലൂയാ. ഒരു കുടുംബത്തിന്റെ എല്ലാം ആരാ വിശ്വസിക്കുന്നത്? ഇങ്ങനെയൊക്കെ പറഞ്ഞ കൊച്ചു കൊച്ചുണ്ടാവാതിരുന്നു. കൊച്ചു വേണം, കൊച്ചിനെ കൊടുത്തു. അത് ചൊവ്വാഴ്ച തന്നെ, രണ്ടാമത്തെ കൊച്ചു ചൊവ്വാഴ്ച. ഭർത്താവിന് സൗദി ജോലിയെ താല്പര്യം, ദുബൈയിൽ ജോലി നോക്കുന്നു. അവര് തന്നെ ക്രമീകരിച്ചു കൊടുക്കുക. ദൈവ വൈദല്ലേ, നിന്റെ ദൈവം നിന്റെ പാതകളിൽ പ്രകാശവും നിന്റെ പാതകളിൽ വിളക്കും, വഴികളിൽ പ്രകാശവുമായിട്ട് മാറും. ദൈവമക്കൾ എഴുതാൻ വിശ്വസിച്ച് മറ്റൊരു കുടുംബം നൽകിയിരിക്കുന്ന സാക്ഷ്യം ഇതാണ്. എൻ്റെ മകൾ ജിയ വിവാഹം കഴിഞ്ഞ് ഇപ്പോൾ 7 വർഷമായി, കുഞ്ഞുങ്ങളായില്ല. അവര് കുടുംബമായിട്ട് US പുണ്യാളച്ചന്റെ സന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. ഞാനും ഹസ്ബൻഡും മുടങ്ങാതെ എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ തന്നെ വന്ന് നൊവേനിൽ സംബന്ധിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഓരോ ആഴ്ചയും അനേകം അത്ഭുതങ്ങൾ കേൾക്കാൻ സാധിച്ചു. ഒരു വലിയ വിശ്വാസം ഉണ്ടാകാൻ അത് കാരണമായി. ദൈവമേ, പുണ്യാളച്ച ഞങ്ങൾക്കും ഇതുപോലെ ഒരു അനുഭവം ഉണ്ടാകണേ എന്ന് കണ്ണീരോടെ പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ കഴിഞ്ഞ 2 വർഷമായിട്ട് ആഴ്ചയിൽ മിക്കവാറും എല്ലാ ദിവസവും, ചൊവ്വാഴ്ചയല്ല എല്ലാ ദിവസവും, കോവിഡ് ആണല്ലോ അല്ലെങ്കിൽ ശരി, ഇവിടെ വന്നത് പ്രാർത്ഥിച്ചിട്ടല്ലാതെ പോകുന്ന പരിപാടിയില്ല. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. തിങ്കളാഴ്ച 3 മണിക്കുള്ള പ്രാർത്ഥന, വെള്ളിയാഴ്ച ഈവനിങ് പ്രയർ എല്ലാം ഞങ്ങൾ സംബന്ധിച്ചു. ഒരു ദിവസം അച്ഛനെ കണ്ട് ഞങ്ങളുടെ വിഷമം പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, പുണ്യാളച്ചൻ്റെ അത്ഭുതങ്ങൾ നിങ്ങൾ കേൾക്കുന്നതല്ലേ, കരഞ്ഞ് പ്രാർത്ഥിച്ചുള്ള പുണ്യാളച്ചൻ കേട്ടുകൊള്ളും. അതുപോലെ തന്നെ ചൊവ്വാഴ്ച വരുമ്പോൾ നിയോഗം എഴുതി ഒരു പേപ്പറിൽ കൊണ്ടുവരിക. അച്ഛൻ ആശീർവദിക്കാൻ കരങ്ങൾ ഉയർത്തുമ്പോൾ ഞങ്ങളത് ഉയർത്തി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഈ നിയോഗത്തെയും ഞങ്ങൾ സമർപ്പിച്ചു. അത് പിന്നീട് പ്രാർത്ഥനാ വിഷയമായി ഇവിടെ ഞങ്ങൾ ഇട്ടിട്ട് പോകുമായിരുന്നു. അതുപോലെ വചനമെഴുതി പ്രാർത്ഥിച്ചു. മക്കൾ US അവരും വചനമെഴുതി കണ്ണീരോടെ പുണ്യാളച്ചനെ മധ്യസ്ഥ തേടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. മനുഷ്യനാൽ അസാധ്യമായത് ദൈവത്തിന് സാധ്യമെന്ന് കാണണമെന്ന് അപേക്ഷിച്ചു. അങ്ങനെ കണ്ണീരിനെ വിലമതിക്കുന്ന സ്നേഹവാനായ ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. ഞങ്ങളുടെ എല്ലാ യാചനകളും അപേക്ഷകളും ദൈവം കേട്ടു. അത്ഭുത പ്രവർത്തകനായ പുണ്യാളച്ചന്റെ മധ്യസ്ഥതയിൽ ദൈവം കേട്ടു, അത്ഭുതം പ്രവർത്തിച്ചു. 2020 October 13 പൂർണ്ണാരോഗ്യമുള്ള ഒരു പെൺകുഞ്ഞിനെ 7 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾക്ക് തന്ന് ദൈവം അനുഗ്രഹിച്ചു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുപോലെ തന്നെ ഈ കോവിഡ് മഹാമാരിയുടെ കാലമായിരുന്നെങ്കിലും എനിക്ക് മോളുടെ അടുത്ത് US പോയി അവളെ സഹായിക്കാൻ സാധിച്ചു. 3 മാസം അവിടെ നിന്നിട്ട് വീണ്ടും ഞാനിവിടെ തിരിച്ചു വരുന്നതിന് വരുവാനുള്ള അനുഗ്രഹവും അവിടെ നിന്ന് എനിക്ക് തന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവം ഒരു പുതിയ കാര്യം, ദൈവം ഒരു വലിയ കാര്യം, ദൈവം ഒരു അത്ഭുത കാര്യം നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്നു. വിശ്വസിക്കുന്നവരെ എഴുന്നേറ്റ് നിന്ന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഏത് നിയോഗമാണ് പ്രാർത്ഥിക്കുന്നത്? നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു. അത്ഭുത പ്രവർത്തകൻ എന്ന ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നുവല്ലോ. അങ്ങ് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി പ്രകാശിപ്പിക്കുന്നു. ഞങ്ങളെന്നും ദൈവസ്നേഹത്തിലും സഹോദരങ്ങളോടുള്ള ഐക്യത്തിലും ജീവിക്കുന്നതാണെന്ന് അങ്ങയോട് പ്രതിജ്ഞ ചെയ്യുന്നു. അങ്ങയുടെ അനുഗ്രഹങ്ങളും സംരക്ഷണവും ഇനിയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ദയാനിധിയായ വിശുദ്ധ അദോനീസേ,
അങ്ങേ മഹത്വമേറിയ സഹായം എല്ലായ്പ്പോഴും ഞങ്ങൾക്ക് അനുഭവപ്പെടുവാൻ ഇടയാക്കണമേ. പാപങ്ങളിൽ നിന്ന് അങ്ങേ വിശുദ്ധ മാതൃകയനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ശത്രുക്കളുടെ പ്രലോഭനങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ. മരണവിനാഴികയും ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും അങ്ങയോടൊന്നിച്ച് ദൈവത്തെ നിത്യം സ്തുതിക്കുവാൻ ഞങ്ങൾക്ക് അനുഗ്രഹം നേടിത്തരികയും ചെയ്യണമേ. ആമേൻ. എല്ലാ നന്മകളുടെയും ദാതാവായ പ്രിയേക ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിശുദ്ധ സഭയോട്, പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായോട്, അഭിവന്ദ്യ സെബാസ്റ്റ്യൻ പിതാവിനോട്, പിതാക്കന്മാരുടെ വൈദ്യകൂട്ടായ്മയിൽ മക്കൾ അനുഗ്രഹിക്കപ്പെടുന്നു. കൃപാനിധിയായ ദൈവമേ, ക്ലേശിതരും രോഗാതുരരും ദുഃഖിതരും നിസ്സഹായരുമായ അനേകർ അങ്ങേ ദാസനായ വിശുദ്ധ അന്തോനീസിന്റെ പക്കൽ ഓടിയണയുന്നത് അങ്ങ് കാണുന്നുവല്ലോ. അവരീ വിശുദ്ധന്റെ മാധ്യസ്ഥ ശക്തി വഴി ഹൃദയ സമാധാനവും ആയിരാരോഗ്യവും സ്വർഗീയ നന്മകളും പ്രാപിച്ച് അങ്ങേക്ക് നന്ദി പ്രകാശിപ്പിക്കാൻ ഇടയാക്കണമേ എന്ന് നിത്യം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന സർവീശ്വരന്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ വന്നണയുകയും നിങ്ങളിൽ നിത്യം നിലനിൽക്കുകയും ചെയ്യട്ടെ. അവിടുത്തെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിലും കുടുംബങ്ങളിലും ഇന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവമക്കളെ, ദിവ്യകാരുണ്യ നാഥനെ എഴുന്നള്ളി വരാൻ പോവാ. നിന്റെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം സംഭവിക്കുന്ന നിമിഷങ്ങളാ, ദൈവത്തിന്റെ കരുണ ഒഴുകുന്ന നിമിഷങ്ങളാ. ഇരു കരങ്ങളെ വിയർത്തി, സ്ഥലമുയർത്തി, എല്ലാ മറന്ന മക്കളും നീ വിളിച്ച് യേശുവേ, 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 ഇരാ, 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 അത്ഭുതകരമായ അഭിഷേകങ്ങൾ, അത്ഭുതകരമായ കൃപകൾ പ്രസരിക്കപ്പെടുന്ന വിഷയങ്ങൾ നീ വിശ്വസിക്കാൻ നീ ദൈവമാത്ര കാണുമെന്ന് നിന്നോട് ഞാൻ പറഞ്ഞില്ലേ. ഹിരാ 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 ഹിരാ. പരിശുദ്ധ സഭയോട് ചേർന്ന്, പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായോട് ചേർന്ന്, അഭിവന്ദ്യ സെബാസ്റ്റ്യൻ പിതാവിനോട് ചേർന്ന്, അഭിവന്ദ്യ പിതാക്കന്മാരോട് ചേർന്ന് കർത്താവിന്റെ പുരോഹിതർ അഭിഷിക്ത കരങ്ങൾ ഉയർത്തി ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹാരോഗങ്ങൾ, മാരക രോഗങ്ങൾ, മരുന്നില്ലാത്ത രോഗങ്ങൾ, പഴുകിപ്പോയ രോഗങ്ങൾ, ക്യാൻസർ രോഗങ്ങൾ, ട്യൂമർ രോഗങ്ങൾ, തളർന്നാത രോഗങ്ങൾ, പിൻസി രോഗങ്ങൾ, കൊച്ചുകുഞ്ഞുങ്ങളുടെ രോഗപീഠകൾ, സ്ത്രീ സംബന്ധ രോഗങ്ങൾ, പുരുഷ സംബന്ധ രോഗങ്ങൾ, ഡോക്ടർമാർ വീഴ്ച അവസ്ഥകൾ, മരണകരമായ അവസ്ഥകൾ കൽപ്പിച്ച് ശാസിച്ച് പ്രാർത്ഥിക്കുന്നു. സുഖപ്പെടട്ടെ, 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 സുഖപ്പെടട്ടെ. ഹിരാ 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 ഹിരാ. സ്തുതിച്ച് മാധ്യമങ്ങളെ, സ്തുതിച്ച് പ്രാർത്ഥിച്ച്, സ്തുതിച്ച് മാധ്യമങ്ങളെ. രോഗപീഠകളുള്ളവര് രോഗപീഠയുള്ള ശരീരഭാഗത്ത് കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്നു. രോഗപീഠ പ്രിയപ്പെട്ട അടുത്തുനിന്ന് പെട്ടെങ്കിൽ അവരെ നെറ്റിയിൽ ഒരു കുരിശടയാളം വരച്ച് പ്രാർത്ഥിച്ച്, ആരെങ്കിലും കിടപ്പ് രോഗികൾ വീട്ടിലുണ്ടെങ്കിൽ ഒരു കുരിശടയാളം വരച്ച് പ്രാർത്ഥിച്ച്. ഹിരാ 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 ഹിരാ. സമാധാനമില്ലാത്ത കുടുംബങ്ങൾ, ഭാര്യ ഭർത്താക്കന്മാർ കലഹിച്ചു കഴിഞ്ഞ കുടുംബങ്ങൾ, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ, വിവാഹ തടസ്സങ്ങൾ അനുഭവിക്കുന്നവർ, ജോലി തടസ്സങ്ങൾ അനുഭവിക്കുന്നവർ, വിസ തടസ്സങ്ങൾ അനുഭവിക്കുന്നവർ, പരീക്ഷകൾ എഴുതുന്നവർ, ഇന്റർവ്യൂകളിൽ പങ്കെടുക്കുന്നവർ, റിസൾട്ട് കാത്തിരിക്കുന്നവർ, വീട് വിട്ടു പോയവർ, ജയിലുകളിൽ കഴിയുന്നവർ, മദ്യത്തിനും മയക്കുമരുന്നിനും അടിപ്പെട്ട് കഴിയുന്നവർ, പലതരത്തിലുള്ള ബന്ധനങ്ങളായിരിക്കുന്നവർ, തടസ്സങ്ങളായിരിക്കുന്നവർ, ബന്ധനം അഴിയട്ടെ, തുണ ഒഴിയട്ടെ, ബന്ധനം അഴിയട്ടെ, തുണ ഒഴിയട്ടെ, തുണ ഒഴിയട്ടെ, തുണ ഒഴിയട്ടെ. സ്തുതിച്ച് മാധ്യമങ്ങളെ, സ്തുതിച്ച് മാർപ്പിച്ച്, കരങ്ങളിലൊക്കെ സ്തുതിക്കാൻ പറ്റിയ കരങ്ങളിലൊക്കെ സ്തുതിച്ച്, ഉദര സംബന്ധമായിട്ട് രോഗപീഠമുള്ള മക്കള്, വയറ്റിന് സർജറികൾ ആവശ്യമായിട്ടുള്ള മക്കള്, ഗ്യാസ്ട്രൈറ്റിസ് അല്ലെങ്കിൽ ഇപ്പം ലൂസ് മോഷൻ, ഉദര സംബന്ധമായിട്ട് വളരെ പ്രയാസപ്പെടുന്നവര്, വയറ്റുവേദന, വോമിറ്റിംഗ് ഉള്ളവര്, ഈശോ കർത്താവ് ഏതാണ്ട് 37 പേർക്ക് സൗഖ്യം കിട്ടുന്നതാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ക്ലേശിക്കുന്ന മക്കള്, പലതരത്തിലെ സ്കിൻ ഡിസീസസ് ഇപ്പോൾ സുഖപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സോറിയാസിസ് രോഗങ്ങൾ, അലർജി രോഗങ്ങൾ, ആളുകളായിട്ട് മരുന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന മക്കള്, ഈശ്വരത്താവ് ഏതാനും മക്കള് 24 പേരോട് സുഖപ്പെടുന്നതായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. കഴുത്തിന്റെ വേദന, തോളിന്റെ വേദന, നടുവിന്റെ വേദന, അസ്ഥി സംബന്ധമായിട്ട് രോഗപീഠകൾ, ഈശോ കർത്താവ് 42 പേർക്ക് സൗഖ്യം കൊടുക്കുന്നതായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. കർത്താവ് അനുഗ്രഹിച്ചു.
അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. വിനിതയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ജേക്കബിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അരുണിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അലീനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഓർബിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. മരിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ജോസിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ജോർജിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. മോളമ്മയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. മോളിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ചീനയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. എബിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. തോമസിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ജോണിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ഡേവിഡിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ജെയിംസിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ടോണിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. സെലിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. റോസലിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. സിസിലിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. തൊണ്ടയിലെ മുഴ, തൊണ്ടയിലെ ഗ്രോത്ത് ഉള്ള മക്കള്, തൊണ്ടയ്ക്കകത്ത് ഭക്ഷണം ഇറങ്ങാത്ത അവസ്ഥ, തൊണ്ട അടഞ്ഞിരിക്കുന്ന അവസ്ഥകളുള്ളവര്, ചില ക്യാൻസേഴ്സ് ആയിട്ടുള്ള അവസ്ഥകളിൽ ഉള്ളവര്, 14 പേരുടെ സൗഖ്യം കിട്ടിക്കൊണ്ടിരിക്കുന്നു. കൊച്ചു കുഞ്ഞുങ്ങളെ ഈശോ കാണിക്കുകയാണ്. പലതരമുള്ള മാരക രോഗങ്ങൾ ഉള്ള കുഞ്ഞുങ്ങളെയാണ് ഈശോ കാണിക്കുന്നത്. അതുപോലെ തന്നെ ജന്മനാവുള്ള ഓട്ടിസം ഡൗൺസിലെ ഹൈപ്പാക്റ്റീവ് കുഞ്ഞുമക്കള്, ഈശോ കർത്താവ് 13 കുഞ്ഞുങ്ങൾക്ക് സൗഖ്യം കിട്ടുന്നതാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മ വെളിപ്പെടുത്തുന്നു. വിട്ടമാകത്തെ തലവേദന, മൈഗ്രെയിൻ അസ്വസ്ഥതകള്, ബ്രെയിൻ സംബന്ധമായിട്ടുള്ള രോഗപീഠങ്ങൾ അനുഭവിക്കുന്ന മക്കള്, ഈശോ കർത്താവ് ഏതാണ്ട് 40-ലധികം മക്കൾ സുഖപ്പെടുന്നതായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മ വെളിപ്പെടുത്തുന്നു. ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങള്, ഹാർട്ട് സർജറികൾ വേണ്ടവര്, ഹാർട്ടിന് ബ്ലോക്ക് ഉള്ളവര്, ആഞ്ചിയോപ്ലാസ്റ്റി പറഞ്ഞിരിക്കുന്നവര്, കൂടുതൽ ചെസ്റ്റ് പെയിൻ വരുന്നവര്, നെഞ്ചരിച്ചിന് വരുന്ന മക്കള്, ഈശോ കർത്താവ് ഏതാണ്ട് 24 പേരുടെ സൗഖ്യം കിട്ടുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മ വെളിപ്പെടുത്തണം. ജോയലിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ഇലൈനയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. മിഥുനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ദൂബിയാസിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. റോബിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. റീനായ കർത്താവ് അനുഗ്രഹിക്കുന്നു. ബീനായ കർത്താവ് അനുഗ്രഹിക്കുന്നു. ഫ്രാൻസിസിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ജോയിയ കർത്താവ് അനുഗ്രഹിക്കുന്നു. ഫിലോമിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ശബരാന താകാബരഹ, വിദേശത്തും സ്വദേശത്തും ജോലി നഷ്ടപ്പെട്ട് പോയവര്, ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന മക്കള്, 70-ലധികം മക്കൾ അനുഗ്രഹിക്കപ്പെടുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. സാമ്പത്തിക ക്ലേശങ്ങള്, കടപ്പണികള്, ജപ്തി നോട്ടീസുകള്, ലോൺ അടയ്ക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥകള്, സ്ഥലം വിൽക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന മക്കള്, 74-ലധികം മക്കൾ അനുഗ്രഹിക്കപ്പെടുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. പരീക്ഷകൾ എഴുതുന്ന, ഇന്റർവ്യൂകളിൽ പങ്കെടുക്കുന്ന, റിസൾട്ട് കാത്തിരിക്കുന്ന മക്കള്, 147-ലധികം മക്കള് അനുഗ്രഹിക്കപ്പെടുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സന്ദേശം തരുന്നു. ഗർഭവതികളായിട്ടുള്ള 10 മക്കൾ അനുഗ്രഹിക്കപ്പെടുന്നതായി, ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ ലഭിക്കുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. സേറ എന്ന് പേരുടെ മകള് പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കുന്നതായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. പ്രദീപിനെ അനുഗ്രഹിക്കുന്നതായിട്ട് കർത്താവ് അനുഗ്രഹിക്കുന്നു, വെളിപ്പെടുത്തി തരുന്നു. ശബരാന ബലഹീനായിര, ക്യാൻസർ രോഗികളായ 17 പേര് സൗഖ്യം പ്രാപിച്ചു കൊണ്ടിരിക്കുന്നു. കിഡ്നി സംബന്ധ രോഗങ്ങൾ, യൂറിനറി സംബന്ധ രോഗങ്ങൾ, യൂറിനറി പ്രോട്ടീൻ പോകുന്ന അവസ്ഥകള്, കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന അവസ്ഥകളുള്ള മക്കള്, 13 പേർക്ക് സൗഖ്യം കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇരുകരങ്ങളും ഉയർന്നി സ്തുതിച്ചുകൊണ്ട് നമുക്ക് ഈശോയുടെ ആശീർവാദത്തിന് വേണ്ടി ഒരുങ്ങാം. നിന്റെ ജീവിത നിയോഗം എന്തുമായിക്കൊള്ളട്ടെ, നിന്റെ വേദനകൾ എന്തുമായിക്കൊള്ളട്ടെ, നിന്റെ തകർച്ചകൾ എന്തുമായിക്കൊള്ളട്ടെ, ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് സ്തുതിച്ചേ. എന്തോ സ്വരത്തിൽ സ്തുതിക്കാവോ, സ്വരത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിച്ച് കെട്ടുകളെ ചെയ്യുന്ന വിഷങ്ങള, ബന്ധനങ്ങളെ ചെയ്യുന്ന വിഷങ്ങള, അത്ഭുത രോഗസാധ്യകൾ ഉണ്ടാവട്ടെ, അത്ഭുത വിടുതലുകൾ ഉണ്ടാവട്ടെ, ശാപങ്ങൾ തിങ്ങിപ്പോകട്ടെ, തടസ്സങ്ങൾ തിങ്ങിപ്പോകട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുകൾ അഴിയട്ടെ, ദുഃഖങ്ങൾ തിങ്ങിപ്പോകട്ടെ, വിരാസങ്ങൾ അറുപോകട്ടെ, തടസ്സങ്ങൾ തിങ്ങിപ്പോകട്ടെ, കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ജീവിത മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ, മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ, മാതാപിതാക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ, സഹോദരങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, സമർപ്പിത അനുഗ്രഹിക്കപ്പെടട്ടെ, ദേശം അനുഗ്രഹിക്കപ്പെടട്ടെ, യേശുവേ. ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കിക്ക മക്കളെ, ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കിക്ക്. പത്രോസ് കരങ്ങൾ ഉയർത്തി വിളിച്ചതുപോലെ കർത്താവ് രക്ഷിക്കണേ, ജീവിതം സമർപ്പിക്കും മക്കളെ. ഏത് വേദന വിശ്വസിക്കുക, സംഭവിക്കുക ഇപ്പോഴ, ഇനിയിപ്പോൾ സംഭവിക്കുക. കർത്താവ് നിന്റെ കൈക്ക് പിടിച്ച്, നീ ഏത് ആഴക്കടലിലേക്കാണ് താഴുന്നത്, അവിടെ നിന്റെ കർത്താവ് നിന്നെ പിടിച്ചുയർത്തുന്ന ഒരു അഭിഷേകം.
ആളുകളായിട്ട് പെട്ടുപോയ ഒരു പ്രതിസന്ധി ആയിരിക്കാം, ഒരു പാപ സാഹചര്യമായിരിക്കാം, ഒരു തിന്മയായിരിക്കാം, നിന്റെ ആത്മാവിനെ നശിപ്പിക്കുന്ന ഒരു കാര്യമായിരിക്കാം, നിന്റെ കുടുംബത്തെ നിന്റെ മക്കളെ തകർക്കുന്ന ഒരു കാര്യമായിരിക്കാം. നാളുകളായിട്ട് ഒരു കടക്കണി അല്ലെ തുടരെ തുടരുമെന്ന രോഗപീഠകള്, ചില ദുരന്തങ്ങള്, ചില പ്രതിസന്ധികള്, കൈനീട്ടി മക്കളെ ഒന്ന് തൊടണേ കർത്താവ്, തിരുക്കരം ഈ മക്കളുടെ മേലെ എടുത്ത് വെക്കണമേ കർത്താവ്. അത്ഭുതകരമായ അഭിഷേകം ഏത് നിയോഗത്തിന് വേണ്ടി ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, ആ നിയോഗത്തിലേക്ക് നീ ഇടപെടണേ കർത്താവ്. അമ്മ മാതാവിന്റെ വിമല ഹൃദയത്തിലേക്ക്, അന്തോണി സിമോനെ തിരിക്കരങ്ങളിലേക്ക്, സെപ്പിലാവിന്റെ തിരിക്കരങ്ങളിലേക്ക്, സകല വിശുദ്ധരുടെ തിരിക്കരങ്ങളിലേക്ക് മക്കളെ സമർപ്പിക്കുന്നു. ദൂതന്മാരുടെതും വലതും മുമ്പിലും പിമ്പിലും മുകളിലും നിന്ന് മക്കൾക്ക് സംരക്ഷണം നൽകട്ടെ. പഠിക്കുന്ന മക്കൾ പ്രത്യേകിച്ച് ഈ സമയത്ത് പുസ്തകങ്ങൾ ഉയർത്തി പിടിച്ച് പ്രാർത്ഥിച്ചോളുക. ദിവ്യകാരുണ്യത്തിലേക്ക് കണ്ണുകൾ ഉയർത്ത, ദിവ്യകാരുണ്യമേ ഈശോ എന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. കണ്ണുകൾ അടച്ച്, കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച്, കണ്ണുകൾ അടച്ച്, കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച്, മക്കളെ കർത്താവിന്റെ കരുണ മക്കളിലേക്ക് ഒഴുകട്ടെ, കർത്താവിന്റെ കൃപ മക്കളിലേക്ക് ഒഴുകട്ടെ. വിശ്വസിക്കാം, ഇറ്റ് ഹാസ് ഹാപ്പൻഡ്, അത് സംഭവിച്ചു കഴിഞ്ഞു. നിന്റെ രോഗപീഠ നിന്നെ വിട്ടുപോയി, നിന്റെ ദുഃഖം നിന്നെ വിട്ടുപോയി, ആ പ്രതിസന്ധി നീങ്ങിപ്പോയി. ഇനി അവന്റെ കൂടെ നീ വഞ്ചിയില്ല, അത്ഭുതങ്ങളുടെ അനുഗ്രഹത്തിന്റെ വഞ്ചിയിൽ. ഈശോയേ ഈശോയേ കാവലായിരിക്കണമേ, ഈ മക്കൾക്ക് ഈ കുടുംബങ്ങൾക്ക് കാവലായിരിക്കണമേ. ദുരന്തങ്ങളും പെടുമരണങ്ങളും പകർച്ചവ്യാധികളും മഹാവ്യാധികളും പെടുമരണങ്ങളും ഒന്നും ഇവർക്ക് സംഭവിക്കല്ലേ. ഈശോയേ വിശുദ്ധ അന്തോനീസിന്റെ തിരിശേഷിപ്പിന്റെ ആശീർവാദത്തിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. കർത്താവായ ദൈവമേ, വിശുദ്ധ അന്തോനീസിന്റെ മധ്യസ്ഥം വഴിയായി അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും മാനസാന്തരങ്ങളും വിടുതലുകളും സംഭവിക്കുവാൻ അങ്ങയുടെ വരുത്തുന്നുവല്ലോ. ഈ സമയം ലോകമെമ്പാടും ഇരുന്ന് വിശുദ്ധ അന്തോനീസിന്റെ തിരിശേഷിപ്പിന് നേരെ കണ്ണുകൾ ഉയർത്തി കരങ്ങൾ കൂപ്പി നിൽക്കുന്ന ഈ മക്കളുടെ മേൽ അത്ഭുതകരമായൊരു അഭിഷേകം, അത്ഭുതകരമായൊരു വിടുതൽ, അത്ഭുതകരമായൊരു സൗഖ്യം, ഒരു രക്ഷയുടെ അനുഭവമായി കടമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ദൈവമക്കളെ, നോമ്പിന്റെ ദിവസങ്ങളാണ്. മൂന്ന് നൊവേനെ വെച്ച് നമ്മൾ ചൊല്ലാകൊടി കോവിഡിന്റെ കാലത്ത് നൊവേനെ ചൊല്ലി പ്രാർത്ഥിക്കുക. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പരീക്ഷ ഒരുക്ക പ്രാർത്ഥന മാർച്ച് മാസം 14-ാം തീയതി വൈകിട്ട് 7 മണിക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ, കോട്ടയം സെൻ്റ് ആൻ്റണീസ് ചർച്ച് ആ യൂട്യൂബ് ചാനലിൽ വൈകുന്നേരം 7 മണി മുതൽ 8:30 വരെയുള്ള സമയത്താണ് പരീക്ഷ എഴുതുന്ന മക്കൾക്കും കുഞ്ഞുമക്കൾക്കുമൊക്കെ നമ്മൾ ജ്ഞാനത്തിൻ്റെ അഭിഷേകത്തിനൊക്കെ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന സമയമാണ്. നിങ്ങൾ പ്രാർത്ഥിച്ച് കാത്തിരിക്കുക, ജപമാലകൾ ചൊല്ലി കാത്തിരിക്കുക, 14-ാം തീയതി വരെ പ്രാർത്ഥിച്ചിരിക്കുക. തുടർന്ന് കുഞ്ഞുമക്കളുടെ പരീക്ഷകളൊക്കെ ആരംഭിക്കുകയല്ലേ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ആഴ്ച ദൈവം ഒരു വലിയ കാര്യം, ഒരു പുതിയ കാര്യം ദൈവം മക്കളുടെ ജീവിതത്തിൽ ചെയ്യട്ടെ. ഏത് നിയോഗത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചുവോ ആ നിയോഗത്തിലേക്ക് അവിടുന്ന് അത്ഭുതകരമായിട്ട് ഇടപെടട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കഷ്ടപ്പാടും കണ്ണീരും
കണ്ടു ദിവ്യ സ്നേഹത്താൽ പെട്ടെന്ന് അങ്ങേ മാധ്യസ്ഥ സഹായ നീകണേ കഷ്ടപ്പാടും കണ്ണീരും കണ്ടു ദിവ്യ സ്നേഹത്താൽ പെട്ടെന്ന് അങ്ങേ മാധ്യസ്ഥ സഹായ നീകണേ